ആർക്കെന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതറിയുന്നവനാണ് അല്ലാഹ്. അവനതാ അവൻ്റെ ഹിക്മത്തനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇടുക്കം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറം ബസീറാ, അവൻ്റെ അടിമകളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഓ ചെറുപ്പക്കാരാ, ഒരാളോടും നിനക്ക് അസൂയ വേണ്ട, ഒരാൾക്കും അസൂയ വേണ്ട. കാരണം അല്ലയാ കൊടുക്കുന്നത്, അതിൽ നിനക്ക് വിഷമം വേണ്ട. അറിയുന്നവൻ കൊടുത്തതിൽ അറിയാത്ത നിനക്കെന്തിനാ പ്രതിഷേധം? നിന്റെ സ്വന്തം വീട്ടിന്റെ മുമ്പിൽ ഒരു വലിയ കൊട്ടാരം പണിയുന്ന ഒരു മുതലാളി കാണുമ്പോൾ നന്നായി സന്തോഷിക്കുക, നല്ല വീടുണ്ടാകട്ടെ, നല്ല ഭംഗിയിൽ അയാൾ പണി തീരട്ടെ, എന്തിനാ ട്യൂഷക്ക് പോകാനല്ല, നമ്മൾ താമസിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടിയല്ല, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നല്ല ഭംഗിയുള്ള വീട് നമ്മുടെ മുന്നിലുണ്ടായാൽ നമുക്ക് വീട്ടിൽ നിന്നിട്ട് അതിങ്ങനെ കാണാം, അത് വലിയ സന്തോഷമല്ലേ. ഭംഗിയുള്ളത് കാണാൻ നമുക്കിങ്ങനെ കണ്ടൂടെ, നമ്മളെ വീട് എത്ര ഭംഗിയാക്കിയിട്ട് എന്താ, കാണണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വീട് ഭംഗിയിൽ പണിയട്ടെ, അൽഹംദുലില്ലാ. ആർക്കും ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷമം വേണ്ട, എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്നാലോ ഉണ്ടായാലോ, ഉണ്ടായാലും എത്ര സുഖമാണ്. നമുക്കിപ്പോൾ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് പള്ളി, ആ പള്ളി അതിന് കുറേ റിപ്പയറുകൾ ആവശ്യമുണ്ട്. ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ടു കുറേ ആളുകളോട്, കുറേ ആളുകൾ കുറേ വസ്തു വന്ന് ബാക്കി നിങ്ങളൊക്കെ ഇത് തരൂ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിച്ചിട്ട് ഇല്ലാതെ കൊടുക്കാൻ കഴിയുമോ? ഉള്ളതുകൊണ്ടല്ലേ കൊടുത്ത്. ഉസ്താദി അതൊക്കെ ശരിയാണ്, ഉള്ളവർക്കല്ലേ കൊടുക്കുന്നവർക്കല്ലേ, ഒന്നും കൊടുക്കാത്തൊരു ഹമുക്കാണല്ലേ. അതുകൊണ്ട് അവനുണ്ടായിട്ട് എന്താ കാര്യം? അവനും ഉണ്ടാകട്ടെ, നമുക്ക് അയാളോട് കടം വാങ്ങാം, അവൻ വലിയ സഹായമല്ലേ. കടമ അയാൾ കടവും കൊടുക്കൂല, എന്നാലും ഉണ്ടാകട്ടെ, നമുക്ക് വിഷമം വേണ്ട, അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ, നമുക്ക് സന്തോഷിക്കാം. എന്താ കാരണം? നമ്മൾ അയാൾക്ക് കടം കൊടുക്കണ്ടല്ലോ, അയാൾ കടം ചോദിക്കൂലല്ലേ നമ്മളോട്. അപ്പൊ ആർക്കുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. ആർക്കെന്തനുഗ്രഹം റബ്ബ് ചെയ്യുമ്പോഴും നിന്റെ മനസ്സ് സന്തോഷമുള്ള മനസ്സാകണം, വിഷമമുള്ള മനസ്സാകരുത്. നിങ്ങളെ സന്താനങ്ങളെ നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് കൊന്നുകളയല്ലേ? ജാഹിലിയ കാലത്ത് അതാ ജനിച്ച കുട്ടികളെ കൊന്നുകളഞ്ഞ വിഡ്ഢികൾ, ജനിച്ച കുട്ടികളെ കൊന്നുകളഞ്ഞ ക്രൂരന്മാർ. ഇന്നത്തെ കാലത്തോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലുന്ന ക്രൂരന്മാർ. ജനിക്കാനെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ജാഹിലിയ കാലത്ത്, ഇപ്പൊ ജനിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കില്ല, ബാറ്റും തന്നെ കൊല്ലുകയാണ് പലരും. ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലല്ലേ? കുട്ടികൾ ഒന്നോ രണ്ടോ മതി, ആരാ തീരുമാനം? ആരതാണ് തീരുമാനം? തനാകഹൂ തനാസലു ഉമം. നിങ്ങൾ ധാരാളം സന്താനോൽപാദനം നടത്തൂ, സന്താനമുണ്ടാകട്ടെ, വിവാഹം കഴിക്കൂ, സന്താനമുണ്ടാകട്ടെ. നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അഭിമാനം പറയും, എൻ്റെ സമുദായത്തിൻ്റെ വർദ്ധനവ് ചൂണ്ടിക്കാണിച്ച് അഭിമാനം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ താല്പര്യമാണ് ഉമ്മമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താല്പര്യത്തിന് മുമ്പിൽ അതേ സ്വന്തം ഭർത്താവിനെ യുദ്ധത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടപ്പോൾ, സ്വന്തം ബാപ്പ മരിച്ചപ്പോൾ, സ്വന്തം മകളെ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ? ഇല്ല എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഈമാനുള്ള സ്ത്രീകളല്ലേ സഹാബിയത്തായ വനിതകളിലുള്ളത്. അതേ സമയത്ത് ചോദിക്കട്ടെ, ആ റസൂലുള്ള ആവശ്യപ്പെട്ടൊരു കാര്യം, അവിടുത്തെ ഉമ്മത്തുകളെ വർദ്ധനവിന് നിങ്ങൾ നിമിത്തമാകണേ, ഞാൻ അധികം പ്രസവിക്കൂല, എന്നെ അതിന് കിട്ടൂല എന്ന് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ലജ്ജയില്ലാതെ പറയുന്ന ഉമ്മമാരില്ലേ? ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, അവിടുത്തെ അഭിമാനം പറയാൻ ഞാൻ ഇത്ര മക്കളെ സംഭാവന ചെയ്യുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം വാങ്ങിക്കൂടെ? നിങ്ങളെ ഒരു പ്രസവത്തിന് അല്ല തരുന്ന പ്രതിഫലം എത്രയാണ്? ഒരു കുട്ടിയെ വളർത്തിയാൽ അല്ല തരുന്ന പ്രതിഫലം എത്രയാണ്?
അതിന് കയ്യും കണക്കുമുണ്ടോ? അതിൻ്റെ ഫലങ്ങൾ എത്രയാണ്? ഞാൻ അതിനെ സംബന്ധിച്ച് വിവാഹത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സി ഡി കിട്ടുമ്പോൾ കേൾക്കാം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ മക്കളെ കൊല്ലുന്നവരാകരുതേ, വയറ്റിലിട്ട് കൊല്ലരുതേ, വയറ്റിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷവും കൊല്ലരുതേ. സുബ്ഹാനല്ലാഹ്, ഇത്ര ഇത്ര ആളുകളാണ്. ഇതിനടുത്തന്നെ ഒരാൾ വിളിച്ചു, സാറേ കുട്ടി ജനിച്ചിരിക്കുന്നു, കുട്ടിക്ക് ചെറിയ വൈകല്യമുണ്ട് കൈക്ക് അല്ലെ കാലിന്. ഡോക്ടർ ചോദിക്കുന്നത് എന്ത്, ഈ കുട്ടീനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ? എന്താ ആ ചങ്ങാതി ചോദിച്ചിട്ട് അർത്ഥം എന്നറിയോ? ഇങ്ങനെ കൊന്നു കളയട്ടേന്നാ, പ്രസവിച്ച ഉടനെ കൊന്നു കളയട്ടേന്ന്. അല്ലെങ്കിൽ അവൻ പ്രസവിച്ച പെണ്ണിന് മനസ്സിന് വേദനയുള്ള വർത്തമാനമാണ് ഡോക്ടർ പറയേണ്ടത്? അവൻ എന്ത് ഡോക്ടറാ? സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഡോക്ടറോട് ചോദിക്ക്, നിങ്ങൾ ഈ കുഴൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളെ കാലങ്ങ് കുഴഞ്ഞു പോയാൽ, കയ്യങ്ങ് കുഴഞ്ഞു പോയാൽ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ? കാരണം ഇത് ചെറിയ കുട്ടിയാണല്ലോ, നമുക്ക് എടുത്തുകൊണ്ട് പോകാലോ. നിങ്ങൾ വലിയ പുലുവായ മനുഷ്യനല്ലേ, നിങ്ങളെ കയ്യും കാലും കുഴഞ്ഞു പോയാൽ എന്താ ചെയ്യാ? വെടിവെച്ച് കൊല്ലേജൂൻ. എല്ലാ കൂട്ടത്തിലും ഉണ്ട് വിവരമില്ലാത്ത കുറച്ച് കൂട്ടര്, എല്ലാ കൂട്ടത്തിലും ഉണ്ട്. എനിക്ക് ഡോക്ടർമാർക്ക് എന്നോട് വെറുപ്പ് പിടിക്കേണ്ട മുസ്ലിംമാരുടെ കൂട്ടത്തിലും ഉണ്ടാകാം. എല്ലാ കൂട്ടത്തിലുണ്ട് വിവരം കെട്ട ചില ആളുകൾ. അതുകൊണ്ട് മറ്റ് ഡോക്ടർമാർക്ക് എന്നോട് വെറുപ്പ് വേണ്ട. പറയട്ടെ, ഏതൊരു വിഷമമുള്ള മനുഷ്യനുണ്ടോ ആ മനുഷ്യന് മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന വാക്കുകളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. മറിച്ച് അവൻ്റെ മനസ്സിന് ടെൻഷൻ വർദ്ധിക്കുന്ന വാക്ക് പറയുന്നത് മനുഷ്യനെ മനുഷ്യനെ ദ്രോഹിക്കലല്ലേ, മനുഷ്യനെ പിഴപ്പിക്കലല്ലേ. ഇരിക്കട്ടെ സഹോദരിമാരെ, ഒരിക്കലും തന്നെ നിങ്ങൾ വയറ്റിലുള്ള കുട്ടികളെയോ വയറ്റിന്ന് പുറത്തു വന്ന കുട്ടികളെയോ കൊല്ലാൻ കൂട്ടു നിൽക്കരുതേ. ഖുർആൻ പ്രത്യേകം പറയുകയാണ്, നഹ്നു നർസുഖുഹും വയ്യാക്കും, അവർക്കും കൊടുക്കുന്നത് നമ്മളാണ്, നിങ്ങൾക്കും തരുന്നത് നമ്മളാണ്. ഇന്ന ഖത്ലുഹും കാന ഖിത്അം കബീറാ, സന്താനങ്ങളെ കൊല്ലുന്ന ഏർപ്പാട് കടുത്ത തെറ്റാണ്, വലിയ അബദ്ധമാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്ന വിഷയം എന്താണ്? ചെറുപ്പക്കാരെ, വല തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലെ കടുക്കരുതേ. വല്ലാത്തൊരു വാക്കാണത്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിലേ കടുക്കരുതേ. കാരണം അതത്രയും വഷളായ തെറ്റാണ്, വളരെ മോശമായ മാർഗമാണ്. ഓ സഹോദരന്മാരെ, വ്യഭിചാരത്തിലേ കടുക്കരുത് എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു, അൽ ഐനാനി സിനാഹുമൻ നദറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കാണ്, രണ്ട് കണ്ണിൻ്റെ വ്യഭിചാരമാണ് നോട്ടം, അന്യപുരുഷൻ അന്യ സ്ത്രീയിലേക്ക് നോക്കുന്ന നോട്ടം, അതേ അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ്. വല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാഉ, രണ്ട് കാതിൻ്റെ വ്യഭിചാരമാണ് അന്യപെണ്ണിൻ്റെ ശബ്ദം കേൾക്കൽ, കയ്യിൻ്റെ വ്യഭിചാരമാണ് സ്പർശനം. ഓ മനുഷ്യ, അല്ലാഹു നിന്നെ കാണുന്നു, അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് റിക്കാർഡാക്കുന്നു, മലായിക്കത്ത് ധാരാളം അതാതിൻ്റെ ചുറ്റുഭാഗം സഞ്ചരിക്കുന്നു, അതുപോലെ നീ കാണാത്ത പലരും പലതും നടക്കുന്നു. നിനക്കതറിയാമോ? നീയൊരു തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ധാരണ ആരും അറിയുന്നില്ലെന്നാണ്, ആരും കേൾക്കുന്നില്ലെന്നാണ്. അറിവ് കേടാണ് മനുഷ്യ, നിന്നെ പടച്ച അല്ലാഹു കാണുന്നുണ്ട്, അവൻ്റെ മലായിക്കത്തുറിക്കാടാക്കുന്നുണ്ട്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട്, അതേ നിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ വരെ അറിയുന്നുണ്ട്. അതല്ലേ ഖുർആനിൽ പറഞ്ഞില്ലേ, ഉലിഅമലു ഫസയറല്ലാഹു അമലക്കും റസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങളെ പ്രവർത്തനം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ അറിയുന്നു. അതേ ഈ ആയത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ ഇബ്നു കസീർ നോക്കൂ, മരണപ്പെട്ടു പോയ ആളുകൾ അവരെ ഖബറിൽ നിന്ന് അവരുടെ സന്താനങ്ങളോ ബന്ധപ്പെട്ടവരോ നല്ല കാര്യം ചെയ്തതായി അവരെ ഖബറിൽ വിവരം കിട്ടുമ്പോൾ അവർ സന്തോഷം കൊണ്ട് അൽഹംദുലില്ല പറയുന്നു. അതേ സമയത്ത് തെറ്റ് ചെയ്തത് ഖബറിൽ അറിയുമ്പോൾ
മരിച്ചുപോയ ആളുകൾ വേദനിക്കുന്നു, റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നു. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പിന്നെ പറയണോ, ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുഅറദു അലൈ അഅമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ വെളിവാക്കപ്പെടുന്നു, ഞാൻ നല്ലത് കാണുമ്പോൾ അൽഹംദുലില്ല പറയുന്നു, എൻ്റെ അനുയായികൾ തെറ്റിയത് ഞാൻ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് തണുകേട് മാപ്പ് പറയുന്നു. ഓ മുസ്ലിമേ, രഹസ്യമാണെന്ന് മനസ്സിലാക്കി നീ ഒരു തെറ്റിലേക്കും കടന്നു പോകണ്ട കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, വ്യഭിചാര കുറ്റം അതിന് നിമിത്തമാകുന്ന വിഷയങ്ങളൊക്കെ ഹറാമാണ്. ഒരാണും പെണ്ണും ഒരു റൂമിൽ തനിച്ച് കിടക്കുന്നത് ഹറാമാണ്. ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് ഹറാമാണ്. അന്യാണും പെണ്ണും തനിച്ച് താമസിക്കുന്നത് ഹറാമാണ്. ഇനി പറയട്ടെ, മൃഗങ്ങളെപ്പോലെ അധപ്പതിച്ചു പോയ ചില മനുഷ്യരുണ്ട്. മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടല്ലോ. അതിൽ പെട്ടതാണ് കോഴികളെ നമ്മൾ കാണുന്നു. കോഴികൾ രാവിലെ തന്നെ പൂവൻ കോഴി ഇറങ്ങുന്നു. ആ പൂവൻ കോഴി കാണുന്ന പടക്കോഴിയുടെ പിന്നാലെ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടുന്നു. ഇത് കോഴിയുടെ സ്വഭാവമാണ്. തിന്നുന്നത് പലപ്പോഴും മലമാണ്. ഇനി നിങ്ങൾക്കറിയാമല്ലോ, കുമൂരിയും പോത്തുമൊക്കെ കാണുന്ന സ്വന്തം മാതാവിന്റെ ശരീരത്തിലും ഓടിക്കയറിയിട്ട് വികാര ശമനത്തിന് തുനിയുന്നു. കാരണം പോത്തായതാണ്, വിശേഷ ബുദ്ധിയില്ലാത്തതാണ്, മനുഷ്യത്വമില്ലാത്തതാണ്. ഇതേപോലെ വിവാഹം കഴിക്കാതെ വ്യഭിചാരത്തിന് തുനിയുന്ന മനുഷ്യൻ വാസ്തവത്തിൽ അവൻ സ്വീകരിക്കുന്ന ആശയം കാളയുടെ ആശയമല്ലേ, പോത്തിന്റെ ആശയമല്ലേ, അതേ കോഴിയുടെ ആശയമല്ലേ, അതാ ബുദ്ധിയില്ലാത്ത ജീവികളുടെ ആശയമല്ലേ. നിങ്ങൾക്കറിയില്ലേ ചെറുപ്പക്കാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നില്ലേ, ഒരാൾ വന്ന് പറഞ്ഞില്ലേ, നബിയെ അവിടുന്ന് പറയുന്ന ഏതാശയവും ഞാൻ അംഗീകരിക്കാം, വ്യഭിചാരം ചെയ്യരുതെന്ന് മാത്രം പറയരുത്, വ്യഭിചാരം മാത്രം അവിടുന്ന് പറഞ്ഞാൽ എനിക്കനുസരിക്കാൻ കഴിയില്ല. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതേ അതേ, നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു വിഷയമുണ്ട്. പ്രബോധനത്തിൻ്റെ ശൈലി, പ്രബോധനമെന്ന് പറയുന്നത് അത് അതാ എതിരാളികളെ വിരട്ടലല്ല, എതിരാളികളെ ചീത്ത പറയലല്ല, എതിരാളികളെ ശകാരിക്കലല്ല, എതിരാളികളെ കുറ്റം പറയലല്ല. പ്രബോധനത്തിൻ്റെ ശൈലി അതുപോലെ തന്നെ മാനം കെടുത്തലല്ല, അതേ വാശി കൂട്ടലല്ല. പ്രബോധനത്തിൻ്റെ ശൈലി അദ്ദേഹത്തു താമ്മ, പരിപൂർണമായ പ്രബോധനം ബാങ്കാണ്. ബാങ്കിന്റെ ശൈലി അറിയാമല്ലോ, ഇസ്ഹദ് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് നീ പ്രഖ്യാപിക്കൂ എന്നൊരു കൽപ്പനാ സ്വരം പോലും ബാങ്കിലില്ല. മറിച്ച് അസ്ഹദ് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണമെന്ന് കൽപ്പനാ സ്വരം ഇല്ല. കാരണം ഒരൽപ്പവും പ്രകോപനമുണ്ടാക്കാതെ എതിരാളിയുടെ മനസ്സും കൂടി ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ഉള്ള പ്രബോധനമാണ് ഇസ്ലാമിന്റെ പ്രബോധനം. അതാണ് ദേവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനമെന്ന് ബാങ്കിനെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യഭിചാരം മാത്രം വിരോധിക്കരുത് നബിയെ, ബാക്കിയൊക്കെ ഞാൻ സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞപ്പോ പോടാ ഹമുക്കേ നീ നന്നാവൂല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാനിതാ അടുപ്പിക്കൂല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കല്ലെറിയാൻ പറഞ്ഞോ, ഇല്ല ഇല്ല, ഇരിക്കൂ അവിടെ, അദ്ദേഹത്തെയും അവിടെ പിടിച്ചിരുത്തി. ഇരുത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ശൈലി ഇവിടുന്ന് ചോദിക്കുകയാണ്, മോനെ നിനക്ക് പെങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ട്. നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. നിനക്ക് ഉമ്മയുണ്ടോ? ഉണ്ട്. നിനക്ക് ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകളുണ്ട് അല്ലേ? എന്നാൽ ചോദിക്കട്ടെ, നിന്റെ പെങ്ങളെ മറ്റൊരാൾ വ്യഭിചരിച്ചാൽ, നിന്റെ ഉമ്മയെ മറ്റൊരാൾ വ്യഭിചരിച്ചാൽ, നിന്റെ മകളെ മറ്റൊരാൾ വ്യഭിചരിച്ചാൽ, നിന്റെ ഭാര്യയെ മറ്റൊരാൾ വ്യഭിചരിച്ചാൽ നിന്റെ അഭിപ്രായം എന്താ? അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ എന്റെ ഭാര്യയെയോ മറ്റൊരാളോ തൊടുകയോ? സുബ്ഹാനല്ലാഹ്, അയാൾക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല, അത്ര ഗൗരവത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഓ, നിന്റെ പെങ്ങളെ ഒരാളും സ്പർശിക്കരുതല്ലേ, നിന്റെ മകളെ ഒരന്യ പുരുഷനും തൊട്ടുപോകരുതല്ലേ, നിന്റെ ഭാര്യയെ ഒരാളും മോഹിക്കരുതല്ലേ, നിന്റെ ഉമ്മയെ
ഒരാളും ബലാത്സംഗം ചെയ്യരുതല്ലേ? ഇതല്ലേ നീ നിന്റെ ആശയം? ചോദിക്കട്ടെ, നിനക്ക് ഞാൻ വ്യഭിചാരത്തിന് സമ്മതം തരണമല്ലേ? നിന്നെ പോലെ ഒരു മാന്യന്റെ സഹോദരി അല്ലാത്ത, നിന്നെ പോലെ ഒരു മാന്യന്റെ ഉമ്മയല്ലാത്ത, നിന്നെ പോലൊരു മാന്യന്റെ ഭാര്യയല്ലാത്ത, നിന്നെ പോലെ ഒരു മാന്യന്റെ മകളല്ലാത്ത ഒരു പെണ്ണിനെ നിനക്ക് വ്യഭിചരിക്കാൻ കിട്ടുമോ? ഒന്നുകിൽ നിന്നെ പോലെ ഒരാളെ പെങ്ങളല്ലേ, അല്ലെങ്കിൽ മകളല്ലേ, അല്ലെങ്കിൽ ഭാര്യയല്ലേ, അല്ലെങ്കിൽ ഉമ്മയല്ലേ? അങ്ങനെ ഒരു പെണ്ണല്ലാതെ ലോകത്ത് പെണ്ണുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ? നിന്റെ ഭാര്യയെ ഒരാളും സ്പർശിക്കരുത്, നിന്റെ ഉമ്മയെ ഒരാളും തൊട്ടുപോകരുത്, നിന്റെ പെങ്ങളെ ആരും മോഹിക്കരുത്, നിന്റെ മകളെ ആരും വ്യഭിചരിക്കരുത്. ഈ നിർബന്ധമുള്ള നീ മറ്റൊരു പെണ്ണിനെ വ്യഭിചരിക്കാൻ ആശിക്കുന്നത് മനുഷ്യത്വമാണോ, നീതിയാണോ, നിഷ്പക്ഷതയാണോ, ബുദ്ധിയാണോ? തത്വജ്ഞാനം, ശരിയായ തത്വം പറഞ്ഞുകൊടുത്ത് ബുദ്ധിപരമായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അവിടുന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ, നബിയെ, ഇതിനിത്ര ഗൗരവമുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെയും വ്യഭിചരിക്കൂല നബിയേ. മറുപടി അതാണ്, ഓ ചെറുപ്പക്കാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പനയാണ്, ആണും പെണ്ണും തനിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒന്നായൊരു സ്ഥലത്ത് താമസിക്കാൻ പാടില്ല. അവിടെ കുടുംബങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളുണ്ടെങ്കിൽ, തെറ്റുകളിലേക്ക് വഴുതിപ്പോകാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ, വെവ്വേറെ റൂമുകളാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് തെറ്റിലേക്ക് നീങ്ങിപ്പോകുമെന്ന് കണ്ടാൽ തീരെ പാടില്ല. ഒന്നുകൂടി പറയട്ടെ, പുല്ലിൽ മുഅ്മിനീന യഗുന്നൂ മിൻ അബ്സാരിഹിം വയഫദൂ ഫുറൂജഹും ذلك അസ്ക ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവരോട് പറയൂ, നബിയെ, അവരെ കണ്ണുകൾ അവരടക്കട്ടെ. കണ്ണുകൊണ്ടൊരിക്കലും ചെറുപ്പക്കാരെ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കല്ല. സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, അതിബിലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. വ്യഭിചാരം പാടില്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. സഹോദരിമാരെ, നിങ്ങളെ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം നയിക്കാൻ പാടില്ല. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. വിശദമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ശരീരം മറക്കാതെ അന്യപുരുഷന്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ പാടില്ല. എന്തിനധികം പറയണം? ഖുർആൻ പറഞ്ഞു, വലാ യദുരിബ്ന ബി അർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവരുടെ ഭംഗി പ്രകടമാകാൻ കാരണമാകുന്ന വിധം, സ്ത്രീകളിലെ കന്യപുരുഷന്മാർ തിരിഞ്ഞു നോക്കാൻ കാരണമാകുന്ന വിധം കാലെടുത്ത് വെച്ചുകൊണ്ട് പോലും ശബ്ദമുണ്ടാക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഏതാകൃത സമാനിലാണ് അല്ലാഹ് ഞാനിത് പറയുന്നത്? അന്യപെണ്ണിനെ തുറന്ന ജീപ്പിൽ കയറ്റിയിട്ട് നാല് ഭാഗത്തും വീഡിയോക്കാരനെ നിർത്തി ലൈറ്റും ഇങ്ങനെ മുഖത്തേക്കടിച്ച് ചെറുപ്പക്കാര് നാല് ഭാഗത്തും നിന്നിട്ട് ഊര കൊണ്ട് ഐലസ എന്നുന്തി, എന്നിട്ടോ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി എന്ന് വിളിച്ചു പറഞ്ഞ് അന്യപെണ്ണിന്റെ മുഖത്തേക്ക് ലൈറ്റടിച്ച് തുറന്ന ജീപ്പിൽ ആനയിക്കുന്ന കാലഘട്ടത്തിലല്ലേ പരിശുദ്ധ ഖുർആനോദി എന്ന് പറയുന്നത്? അല്ലാഹ്, മുസ്ലിം സമുദായം എത്രയാണ് ആ വിഷയത്തിൽ അത് പതിച്ചു പോയതെന്ന് ഞാൻ പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ, ഇദാ കാന ഉമറാഉകും ശിറാറക്കും വാഗ്നിയാഉകും ബുഖലാഉകും വഉമൂറുകും മിലാ നിസാഇകും ഫബത്നുൽ അർളി ഖൈറു മിൻ ളഹരിഹാ. ഈ ഉപരിമണ്ഡലത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം ഖബറിൽ ജീവിക്കുന്നതാണ്.
ഏത് കാലച്ചത്തെ സംബന്ധിച്ചാണ് അവിടുന്ന് പറഞ്ഞത്? അതേ, നേതാക്കന്മാര് നാശകാരികളായി പോയി, പണക്കാര് കൊടുക്കാത്ത ബഹീലന്മാരായി പോയി, കാര്യങ്ങളെല്ലാം പെണ്ണ് തീരുമാനിക്കുന്ന കാലമായി. അന്ന് ഖബറിന്റെ ഉള്ളിലാണ് നല്ലതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവനാശത്തിന്റെയും കാരണം അതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞില്ലേ, ബനൂ ഇസ്രായേലിന്റെ നാശം പെണ്ണിനെ കൊണ്ടാണ്, ഈ സമുദായത്തിന്റെ നാശത്തിനും കാരണം പെണ്ണ് തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. അറിയാമല്ലോ നിങ്ങൾക്ക്, ബൽഅമൂനു ബാഉറ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, വതുലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅതബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതമായ പദവി നൽകിയതിനാൽ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് എന്താണെന്ന് ഇവിടെ വെച്ച് നോക്കി പറയാൻ മാത്രം വലിയ സ്ഥാനം അല്ലാഹു നൽകിയിരുന്നൊരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതൻ പിശാചിന് വഴിപ്പെട്ടുപോയി, പണത്തിന്റെ പിന്നാലെ പോയി, അവസാനം മൂസാനബി അലൈഹിസ്സലാമിന് പ്രാർത്ഥിക്കാൻ പോയി. മൂസാനബി അലൈഹിസ്സലാമിനെതിരായി പ്രാർത്ഥിക്കാൻ, കിട്ടിയ പൊന്ന് നഷ്ടപ്പെടുമെന്ന ആ ഒരു വേജാറിനാൽ തുനിഞ്ഞു. ചരിത്രം നീണ്ട ചരിത്രമാണ്, ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. സുബ്ഹാനല്ലാഹ്, കയറിപ്പോകുന്ന വാഹനം പോലും അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നാണ് ചരിത്രത്തിലുള്ളത്. പക്ഷേ പണക്കൊതിയനായപ്പോൾ പാണ്ഡിത്യം പണയം വെച്ചുപോയി. അല്ല ബഹുമാനിച്ച മൂസാ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ പോയി. ഖുർആൻ പറഞ്ഞു, ഫമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹദ് ഔ തത്രുഹു യൽഹദ്. നബിയെ പറഞ്ഞു കൊടുക്കൂ ഈ ചരിത്രം. നായയെപ്പോലെ അതപ്പതിച്ചു പോയി ആ മഹാപണ്ഡിതൻ, നായയെപ്പോലെ അതപ്പതിച്ചു പോയി, നായയെപ്പോലെ നാവ് താണുപോയി. സുബ്ഹാനല്ലാഹ്. നായയുടെ സ്വഭാവം, നല്ല കോഴി അറുത്ത് പൊരിച്ചു കൊടുത്ത ആ നായ തിന്നും. ആക്സിഡന്റ് ആയിട്ട് ചത്തിട്ട ഒരു സ്ഥലത്ത് നിന്ന് ആറുന്ന കോഴിയെ കണ്ടാൽ അതും തിന്നും. ഇതുപോലെ ഹലാലും ഹറാമും ഇല്ലാതെ, ശരിയും തെറ്റും നോക്കാതെ, മഹാന്മാരോ അല്ലയോ എന്ന് ചിന്തിക്കാതെ, എന്തും ചെയ്യാനോ നായയെപ്പോലെ തയ്യാറായി പോയി ആ മനുഷ്യൻ. പടച്ചവനോട് പ്രാർത്ഥിച്ചു, മൂസാ നബിയെ പരാജയപ്പെടുത്തണം, പക്ഷേ നാവിൽ വന്നതൊക്കെ മൂസാ നബിയെ വിജയിപ്പിക്കണമെന്നാണ്. അതേ, എന്റെ ആളുകളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ പരാജയപ്പെടുത്തണമെന്നാണ് നാവിൽ വന്നത്. അല്ലയല്ലേ നാവ് നിയന്ത്രിക്കുന്നത്? ആ മനുഷ്യൻ പരാജയപ്പെട്ടപ്പോ അവനവന്റെ അനുയായികളെ വിളിച്ച് പറഞ്ഞു കൊടുത്തതാണ്, മൂസാ നബിയോട് കളിച്ചാ നടക്കൂല, ആ മൂസാ നബി അനുയായികളെ പരാജയപ്പെടുത്താൻ കഴിയൂല. പരാജയപ്പെടുത്താൻ ഒരേ മാർഗമേ ഉള്ളൂ, അതെന്താണ്? സുന്ദരികളായ സ്ത്രീകളെ ചമച്ചി ചമഞ്ഞൊരുക്കിയിട്ട് നിങ്ങളാ മൂസാ നബിയുടെ ബനൂ ഇസ്രായേലാകുന്ന സൈന്യത്തിന്റെ അടുക്കലേക്ക് വസ്തുക്കൾ വിതരണത്തിനയക്കൂ. ഒരുപാട് വസ്തുക്കൾ വിതരണം ചെയ്യട്ടെ ഫ്രീ ആയിട്ട്. അത് കൊടുക്കുന്നത് സുന്ദരികളായ സ്ത്രീകളാകട്ടെ. ആ വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത്, ആ വസ്തു വാങ്ങുന്ന സമയത്ത് അവരാ പെണ്ണിൽ ആകൃഷ്ടരാകുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈപിടിച്ച് വെക്കാൻ പോകരുത്, തടയാൻ പോകരുത്. അങ്ങനെ പെണ്ണിനെ ആകർഷിച്ച് അവർ രംഗത്ത് വന്നാൽ മൂസാ നബിയുടെ കൂടെയുള്ള സൈന്യം പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ആ നാശം പിടിച്ച പണ്ഡിതന്റെ ഉപദേശം, ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേലികൾ നല്ല സുന്ദരികളായ സ്ത്രീകളെ ചമഞ്ഞൊരുങ്ങിയിട്ട് അതാ മുസ്ലിം സൈന്യത്തിലേക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സൈന്യത്തിലേക്ക് ഓ സുഹൃത്തുക്കളെ പറഞ്ഞയച്ചു കൊടുത്തു. ബൽഅമിന്റെ നിർദ്ദേശപ്രകാരം വന്ന സുന്ദരിയായ ഒരു പെണ്ണ് വസ്തു വിതരണം ചെയ്യുമ്പോൾ അതാ മൂസാ നബിയുടെ അനുയായികളിൽ പെട്ട നല്ലൊരു പ്രഗത്ഭനായ മനുഷ്യൻ ആ പെണ്ണിന്റെ കൈ പിടിച്ചു. മൂസാ നബി അലൈഹിസ്സലാം, അന്യ പെണ്ണിന്റെ കൈപിടിക്കൽ ഹറാമാണ്, അത് തെറ്റാണ്, അല്ലാഹ് പൊരുത്തപ്പെടാത്തതാണ്. നോക്കൽ ഹറാമാണ്, കൈപിടിക്കൽ ഹറാമാണ്, സ്പർശനം ഹറാമാണ്.
ആണെന്ന് പറയുമ്പോ മൂസാ ഇതുവരെ നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിച്ചു, ഇതും നിങ്ങൊണ്ട് നീങ്ങി വരണ്ട കേട്ടോ, പെണ്ണിനെ തുടരുതെന്ന നിയമവും കൊണ്ട് നീ ഞങ്ങളെ മുന്നിൽ വരണ്ട കേട്ടോ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ ആ ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തപ്പോൾ അതോടുകൂടെ ഇസ്രായേലികളിൽ പലരും പെണ്ണിലേക്ക് ആകൃഷ്ടരായി ഹറാമിനൊരുങ്ങിയപ്പോൾ ഒരൊറ്റ ദിവസത്തിൽ തന്നെ 4000 or 70000 വരുന്ന സൈന്യത്തെ അല്ലാഹ് അങ്ങ് നശിപ്പിച്ചു കേട്ടോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവ്വലു ഫിത്നത്തിൻ ഫീ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായീലിലെ ഒന്നാമത്തെ നാശം അത് പെണ്ണ് മുഖേനയാണ് കേട്ടോ. ഈ സമുദായത്തിലുള്ള ആളുകളെയും, അതാ ഈ സമുദായം എന്ന് പറയുന്നത് ഇസ്സത്തുള്ള സമുദായമാണ് അല്ലേ, മുസ്ലിമീങ്ങൾ എത്ര എണ്ണം ചുരുങ്ങിയാലും ശരി, ഏത് ലോകത്ത് മുസ്ലിമീങ്ങളുണ്ടോ ഇസ്സത്തോടെ ജീവിച്ചവരാണവർ. പക്ഷേ ഇന്നോ ഇന്നെന്തേ ഇസ്സത്ത് കാണാത്തത്, ഇന്നെന്തേ സമുദായത്തിന് ഇസ്സത്ത് കാണാത്തത്. ഇല്ലല്ലോ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് അല്ലാഹുവിനാണ് ഔന്നത്യം, അവന്റെ റസൂലിനാണ് ഔന്നത്യം, മുഅ്മിനീങ്ങൾക്കാണ് ഔന്നത്യം. പക്ഷേ ആ ഔന്നത്യം വെറും 300-ലധികം ആളുകൾ മാത്രം നിരായുധരായുള്ള സമയത്ത് പോലും ആയിരക്കണക്കിന് വരുന്ന ബദറിലേക്ക് വന്ന ഇരച്ചു കയറാൻ വന്ന ശത്രുക്കളെ മുന്നിൽ പോലും 1/3 പോലും ഇല്ലാഞ്ഞിട്ടും അവരതാ ഉന്നത വിജയം കൈവരിച്ച് ഇസ്സത്ത് നേടിയില്ലേ മുസ്ലിമീങ്ങളെ. ഇനിയും ചോദിക്കട്ടെ, വെറും 12 ആളുകൾ ഈ കേരളത്തിൽ വന്നപ്പോ ഇസ്ലാമിന്റെ ആശയവുമായി വന്നപ്പോ ഇവിടെ ലക്ഷക്കണക്കിന് മറ്റ് മതക്കാരില്ലേ, മറ്റ് കക്ഷികളില്ലേ, പക്ഷെ ആ 12 ആളുകൾ വന്ന് 10 പള്ളികൾ ഇവിടെ നിർമ്മിച്ചില്ലേ, അതിന് സ്ഥലം ഈ രാജ്യത്തുള്ള ഹൈന്ദവര് കൊടുത്തില്ലേ, ക്രൈസ്തവര് സഹകരിച്ചില്ലേ. ചോദിക്കട്ടെ, ഈ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങൾ വലിയ ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ അത് മുഴുവനും കളഞ്ഞു വിളിച്ചതിന്റെ കാരണം എന്താണ്? നിരീശ്വരവാദികളും നിർമ്മതവാദികളും യുക്തിവാദികളും പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരാൻ, പെണ്ണിന്റെ തലയിലെ തട്ടമങ്ങ് നീക്കിക്കളയാൻ, അവളുടെ മാറൊന്ന് മറക്കാതിരിക്കാൻ, അന്യപെണ്ണും അന്യാണും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ, ഒരേ റൂമിൽ കിടന്ന് ഉറങ്ങാൻ, ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയാൻ പോരാ, പരസ്പരം അതാ ടെലിഫോണിൽ അതാ അവരവന്റെ ചിത്രങ്ങൾ കൈമാറാൻ, അല്ല ഒരുപാട് സമയം ഇരുന്ന് സൊറ പറയാൻ, അങ്ങനെ തെറ്റോ ഹറാമോ ചിന്തയോ ഇല്ലാതെ ആണും പെണ്ണും വിടകലർന്ന് ജീവിക്കാനുള്ള അവസ്ഥാവിശേഷം മുഴുവൻ സ്ഥലങ്ങളിലും അങ്ങ് നടപ്പാക്കാൻ യുക്തിവാദികളും നിരീശ്വരവാദികളും മതവിരോധികളും ഇവിടെ പരിശ്രമിച്ചപ്പോൾ അവരുടെ അവരുടെ വലകളിൽ മുഴുവനും പോയി വീണ്. അതേ എന്തിൻ്റെ എങ്കിലും പേരിൽ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം ചെറുപ്പക്കാരികളും വേണ്ട മുസ്ലിം കാരണവന്മാര് വരെ പെണ്ണിന്റെ പാട്ടും കേട്ടിരിക്കാൻ തുടങ്ങിയില്ലേ, പെണ്ണിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയില്ലേ, പെണ്ണിനെ ജീപ്പിൽ തുറന്ന ജീപ്പിൽ കയറ്റി രണ്ട് ഭാഗത്തും ലൈറ്റ് അടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ അതാ അന്നാലും അഞ്ചും മക്കളുള്ള കാക്കാമാരും അതും നോക്കി നിന്നില്ലേ. പടച്ചവന്റെ ഖുർആനെവിടെ? റസൂലുള്ളാഹിന്റെ ഹദീസ് എവിടെ? മരണത്തെക്കുറിച്ചുള്ള ചിന്ത എവിടെ? ആ ഒരു ചിന്തയിലുള്ള ജീവിതം ഈ സമുദായം നയിക്കാൻ തുടങ്ങിയപ്പോ ഈ സമുദായത്തിനെ മുഴുവനും സഹായിക്കേണ്ട റബ്ബ് അവൻ സഹായം കൈയൊഴിക്കുന്നത് അനുഭവത്തിൽ കാണുകയല്ലേ? അവിടുന്ന് പറഞ്ഞതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂസിക്കുവാൻ തഥാ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ അതാ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ ലോകത്ത് ഏതെല്ലാം സമുദായങ്ങളുണ്ടോ, ഏതെല്ലാം രാഷ്ട്രങ്ങളുണ്ടോ, ഏതെല്ലാം പാർട്ടികളുണ്ടോ, മുഴുവനും മുസ്ലിം സമുദായത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്നവര് കൈനീട്ടുന്നത് പോലെ കൈനീട്ടുന്നൊരു കാലം വരുമേ സഹാബികളെ. സഹാബത്ത് ചോദിച്ചില്ലേ അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാ, ഞങ്ങൾ എണ്ണം ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട്, ഞങ്ങളെങ്ങനെ ഞങ്ങൾ അഭിമാനം
നഷ്ടപ്പെടുകയാണോ നബിയേ? ഖാലല അല്ലേ അല്ല, നിങ്ങൾ എണ്ണം ചുരുങ്ങിയതല്ല പ്രശ്നം, നിങ്ങൾ എണ്ണം ചുരുങ്ങിയതല്ല പ്രശ്നം. പിന്നെയോ അതെ, പ്രശ്നം എന്താണെന്നറിയോ? അതാ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ നിങ്ങൾ അതപ്പതിച്ചു പോയി. വലാക്കിന്നക്കും യൗമൈദിൻ കസീർ, അന്ന് മുസ്ലിങ്ങൾ നിങ്ങൾ ധാരാളം എണ്ണമുണ്ട്, എണ്ണത്തിന്റെ കുറവല്ല. പക്ഷേ നിങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടി ചവറുകളെ പോലെ, നൊരകളെ പോലെ അന്തസ്സില്ലാത്ത വിഭാഗമായി പോയി. കാരണം എന്താണ്? കാരണം എന്താണ്? സഹാബത്ത് ചോദിച്ചു. അതെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലയഖ്ഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരും. വലയൻസഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവിക്കുമുൽ മഹാബ, അതേസമയത്ത് നിങ്ങളെ ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല എല്ലാ ഭീതിയും ഭയവും പറിച്ചെറിയും. നിങ്ങൾക്കോ നിങ്ങൾക്കുള്ള ഭയത്തെയും ദൗർബല്യത്തെയും ഇട്ടുതരും. ആ സമയത്താണ് സഹാബത്തിന്റെ ചോദ്യം, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഞങ്ങളെ ദൗർബല്യം? അവിടുന്ന് അതാ മറുപടി പറയുന്നു, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങൾ ദുനിയാവിന്റെ ആഡംബരം ചിന്തിച്ചു, ദുനിയാവിനെ നിങ്ങൾ സ്നേഹിച്ചു, ദുനിയാവിലുള്ള എല്ലാ ആഡംബരങ്ങളും ദുനിയാവിലുള്ള സുഖാനുഭൂതികളും നിങ്ങൾ ഇഷ്ടപ്പെട്ടു. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കണമെന്ന ചിന്ത നിങ്ങൾ കൈയൊഴിച്ചു, മരണത്തെ നിങ്ങൾ വെറുത്തു. ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ സർവനാശത്തിന്റെയും ഒരു കാരണം മദ്യമല്ലേ? മറ്റൊരു കാരണം പെണ്ണല്ലേ? അതുകൊണ്ട് തന്നെ പറയട്ടെ, പരിശുദ്ധ ഖുർആൻ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് കേട്ടോ, അത് വളരെ നാശമാണ്, വളരെ മോശമാണ്, അത് മനുഷ്യന്റെ മുഴുവൻ മാന്യതയും തകർക്കുന്നതാണ്, മനുഷ്യകുലത്തിന്റെ തന്നെ തറവാടിത്തത്തെ ചോദ്യം ചെയ്യുന്നതാണ്. മോനെ, അതിന്റെ പുറമേ അതായത് എയ്ഡ്സ് വിതരണം ചെയ്യുന്ന, എയ്ഡ്സ് വിതരണം ചെയ്യുന്ന, ആരോഗ്യം തകർക്കുന്ന, സംസ്കാരം നശിപ്പിക്കുന്ന, ഭംഗി നഷ്ടപ്പെടുത്തുന്ന, പോകട്ടെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് നാശങ്ങളല്ല വെച്ച തെറ്റാണ്, വ്യഭിചാരം കേട്ടു. വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അല്ലെങ്കിൽ അവന്റെ സന്താന പരമ്പരക്ക് അവന്റെ സ്വത്തിൽ ബറക്കത്തുണ്ടാകൂല, അവൻ ദാരിദ്ര്യത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഒന്നുകൂടി പറയട്ടെ, അതേ വ്യഭിചാര കുറ്റം ചെയ്യുന്ന മനുഷ്യൻ അവന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. ഇതിന്റെ എല്ലാം പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നു ഒരു അടുപ്പിന്റെ ആകൃതിയിലുള്ള ഗുഹ, ആ ഗുഹയുടെ മേൽഭാഗം കുടുങ്ങിയതാണ്, അടിഭാഗം വിശാലമാണ്, അതിൽ തീ കത്തിക്കപ്പെടുകയാണ്. തീ കത്തുമ്പോൾ നഗ്നരായ കുറെ സ്ത്രീ പുരുഷന്മാർ ആ അടുപ്പിൽ കിടക്കുന്നുണ്ട്, അവര് മേൽപോട്ട് പൊങ്ങുന്നു, തീ നന്നായി കത്തുന്നു, അവരതാ മേലെ പോയി തങ്ങി നിൽക്കുന്നു, ആ തീ കത്തുമ്പോഴുള്ള ചൂട് മുഴുവനും അവരനുഭവിക്കുന്നു. അതേ, ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? എന്തൊരു ശിക്ഷയാണിത്? എന്തൊരു വേദനയാണിത്? തീയുടെ പാളല് നിൽക്കുമ്പോ അവര് താഴെ അതാ ഉരുണ്ടി വീഴുന്നു, വീണ്ടും അതാ തീ കത്തു മേലെ പൊങ്ങിപ്പോകുന്നു, വീണ്ടും അതിന്റെ ചൂടനുഭവിക്കുന്നു. ആവർത്തിച്ച് ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചപ്പോൾ, നീണ്ട ഹദീസാണ്, ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസ്, ഓ ചെറുപ്പക്കാരേ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വിവരിച്ചു കൊടുക്കുന്നു, നബിയേ ഫമുസ്നാ, വ്യഭിചാരം ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ള കൊടുക്കുന്ന ശിക്ഷയാണ് നബിയേ. വ്യഭിചാര കുറ്റം ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടുപ്പിലിട്ട് ചുടുന്നത് പോലെയുള്ള ശിക്ഷ. അതിന്റെ പുറമേ വ്യഭിചാര കുറ്റം ചെയ്യുന്നവർക്ക് അവരുടേതായ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് നരകത്തിൽ ഒലിക്കുന്ന ചലം, ആ ചലത്തിന്റെ ദുർഗന്ധം എന്താണ്, അതിന്റെ വിഷമങ്ങൾ എത്രയാണ്. ഇതിന്റെ പുറമേ, ഓ സഹോദര, നിന്റെയും എന്റെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന കോടതി, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള മുഴുവൻ അമ്പിയാക്കളും അതേ
മുതൽക്കുള്ള മുഴുവൻ ഔലിയാക്കളും വന്ന് നിൽക്കുന്ന കോടതി, അതിന്റെ മറുവശത്തു അതേ അമ്പിയാക്കളെ ശത്രുക്കളായ നുംറൂദും ഫിറഔനും ഖാറൂലും അങ്ങനെ അബൂജഹലും മുതുബത്തും നിൽക്കുന്ന കോടതി, ആ കോടതിയിൽ വെച്ച് എന്റെയും നിങ്ങളെയും നന്മയും തിന്മയും എഴുതിയ റെക്കോർഡുകൾ വിതരണം ചെയ്യപ്പെടുമ്പോ, അവിടെ വെച്ച് നന്മകളും തിന്മകളും തൂക്കുമ്പോ, അവിടെ വെച്ച് ഓരോ മനുഷ്യനും ഇവിടെ ബോധമില്ലാത്ത മനുഷ്യ, ഇവിടെ ഒരുപക്ഷെ നാലോ അഞ്ചോ മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് തോന്നിയ നീ, എന്തിനും മുതിർന്ന നീ, നീ അതാരും കാണുന്നില്ലല്ലോ എന്ന് നീ മനസ്സിലാക്കി, അതാ അല്ലാഹുവിന്റെ ലക്ഷക്കണക്കായ മലക്കുകളെ കുറിച്ച് നീ ചിന്തിച്ചില്ല, റബ്ബിന്റെ വിവരത്തെക്കുറിച്ച് നീ ചിന്തിച്ചില്ല, നിനക്ക് അല്ലാഹു തആലയുടെ ഭരണത്തെക്കുറിച്ച് നീ ചിന്തിച്ചില്ല. നീ തെറ്റായ പ്രവണതകൾക്കൊരുങ്ങിയവനാണെങ്കിൽ, നീ തെറ്റായ പ്രവണതകൾക്കൊരുങ്ങിയ പെണ്ണാണെങ്കിൽ ചോദിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടതിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന കോടതിയിൽ നമ്മളെ ഉമ്മാമമാരില്ലേ, ഉപ്പാപ്പമാരില്ലേ, ഉസ്താദുമാരില്ലേ, ശിഷ്യന്മാരില്ലേ, സ്നേഹിതന്മാരില്ലേ, ഗുരുനാഥന്മാരില്ലേ, സുഹൃത്തുക്കളില്ലേ, പാർട്ടിക്കാരില്ലേ, സംഘടനക്കാരില്ലേ, ഈ ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പിൽ വെച്ച് നീ വ്യഭിചാര കുറ്റം ചെയ്ത കാര്യം അവിടെ വെച്ച് അറിയിക്കപ്പെടുമ്പോൾ ചോദിക്കട്ടെ ഏത് കണ്ണ് കണ്ടുകൂടാത്തവരും അവിടെ വെച്ചറിയാത്ത വിഷയമുണ്ടോ? ഹൃദയം തുറക്കാത്ത രംഗമുണ്ടോ? അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരാ, അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ ഓർമ്മിക്കാതെ തെറ്റുകളിലേക്ക് വഴുതിപ്പീണ് ജീവിക്കുന്നൊരു ജീവിതം നമുക്കുണ്ടാകരുത് കേട്ടോ. പറഞ്ഞാൽ തീരുകയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശേഷം പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ ഒരൊറ്റ മനുഷ്യന്റെ ശരീരവും നീ കൊലപ്പെടുത്താൻ പാടില്ല. ഇന്നത്തെ സർവ തീവ്രവാദികളും ഭീകരവാദികളും പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ അവരവസ്ഥ എന്താണ്? അതേ സുബ്ഹാനല്ലാഹ്, അതേ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന നിരപരാധി, റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന നിരപരാധി, എയർപോർട്ടിൽ പോയി നിൽക്കുന്ന നിരപരാധി, അതേ പ്ലെയിനിൽ കയറി പോകുന്ന നിരപരാധി, യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു ലജ്ജയുമില്ലാതെ ക്രൂരതയുടെ മനസ്സോടുകൂടെ ഏതോ ഒരു മനുഷ്യനോടുള്ള വെറുപ്പ് തീർക്കാൻ, ഏതോ ഒരു പാർട്ടിയോടുള്ള വെറുപ്പ് തീർക്കാൻ നിരപരാധികളെ കൊല്ലുന്ന ഈ തീവ്രവാദമുണ്ടല്ലോ, ഭീകരവാദമുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ ശക്തമായി വിരോധിച്ചത് തന്നെ. അവകാശമില്ലാതെ കൊന്നാൽ وَمَنْ قُتِلَ مَظْلُومًا فَقَدْ جَعَلْنَا لِوَلِيِّهِ سُلْطَانًا കൊല്ലപ്പെട്ടവന്റെ രക്ഷിതാവിന് അധികാരമുണ്ട് നിന്റെ പകരം കൊല്ലാൻ, കേസ് കൊടുത്തവനാ വിധി നേടാം. فَلَا يُسْرِفْ فِي الْقَتْلِ إِنَّهُ كَانَ مَنْصُورًا അതുകൊണ്ട് ആരും തന്നെ കൊലയിൽ അതിരുവിട്ട് കടക്കരുത്. കോടതികളിൽ കേസ് ഫയൽ ചെയ്ത് തെറ്റ് തെളിയിക്കപ്പെട്ടതിന് ശേഷം കോടതി കൊല്ലാൻ വിധിച്ചാലല്ലാതെ ഒരു മനുഷ്യനെയും കൊല്ലാൻ ഒരുങ്ങരുത്. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ വീണ്ടും ഉപദേശം തുടരുന്നു, വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ, പ്രായപൂർത്തിയെത്തുന്നത് വരെ അനാഥയുടെ സ്വത്ത് നീ എടുത്തുപയോഗിക്കരുത്. പറഞ്ഞ വാചകം ഗൗരവത്തിലാണ്, യതീമിന്റെ സ്വത്തുകളുടെ അടുത്ത് പോകരുത്. യതീംഖാന എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം ഉണ്ടാക്കുക, യതീമല്ലാത്ത കുട്ടികളെ നന്നായിട്ട് കൊണ്ടുവന്ന് ചേർക്കുക, എന്നിട്ട് പിരിവെടുത്തിട്ട് നന്നായിട്ട് കമ്മിറ്റിക്കാർ കൈകാര്യം ചെയ്യുക. ഏകദേശ സ്ഥലത്തും ഇന്ന് നടക്കുന്ന തോന്നിവാസമല്ലേ അത്? അല്ലേ? യതീംഖാനയിലെ കുട്ടീനെ കാണുന്നില്ല, ബാപ്പയും ഉമ്മയും വിദേശത്താകുന്നു, പത്രപരസ്യം. അതെന്ത് യതീംഖാനയാ? ബാപ്പയും ഉമ്മയും വിദേശത്ത് പോയാൽ കുട്ടി യതീമാവും? ബാപ്പ മരിച്ചു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, പാവപ്പെട്ട കുട്ടി, അതാണ് യതീം. അല്ലാത്ത യതീമല്ല. ഞാനിവിടെ കയറി വന്ന് പരോ സിറാജുള്ളിലേക്ക് നേർച്ച തുടർന്ന് സിറാജുള്ള യതീംഖാനയിലേക്ക്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സാധനം തന്നെയില്ല. കാരണം സിറാജുള്ള കോംപ്ലക്സ് ആണ്. അവിടെ എത്തി കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളുണ്ട്. എത്തി കുട്ടികളല്ല,
സിറാജുൽ ഹുദ എന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. കാരണം എനിക്ക് അള്ളാൻ എടുത്ത് കുത്തുകൊള്ളാൻ കഴിയില്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, യതീമിൻ്റെതെന്ന് പറഞ്ഞ് പിരിവെടുത്ത് യതീമല്ലാത്തവർക്ക് തീറ്റി കൊടുക്കുന്ന, വസ്ത്രം കൊടുക്കുന്ന, ചെലവ് കൊടുക്കുന്ന പദ്ധതി നല്ല ബിസിനസ്സായിരിക്കാം. പക്ഷേ റബ്ബിൻ്റെ കോടതി ഓർമ്മിക്കണേ, യതീമിന് വേണ്ടി പിരിച്ചത് യതീമിന് മാത്രമേ കൊടുക്കാവൂ, യതീമേ അനുഭവിക്കാവൂ. യതീമിനെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാം, യതീമിന് ഭക്ഷണം പാകം ചെയ്യുന്ന കുക്കിന് ശമ്പളം കൊടുക്കാം. അതൊക്കെ യതീമിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, അതിന് വിരോധമില്ല. അല്ലാത്ത നിലക്ക് യതീമിൻ്റേത് മറ്റൊരു യതീമല്ലാത്തവർക്കെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ കരാറുകൾ പാലിക്കണേ, കരാറുകൾ പാലിക്കണം. അതെവിടെയും വേണമത്. രാഷ്ട്രീയക്കാരിൽ പലരുടെയും സ്വഭാവം ഒരിക്കലും സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു സംഘടനക്കാർക്കും ഒരു പ്രവർത്തകർക്കും ഉണ്ടാകാൻ പാടില്ല. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. രാഷ്ട്രീയക്കാർ രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് വേറെ ഒന്ന് പറയും, രാത്രി മറ്റൊന്ന് പറയും. അതുപോലെ മുസ്ലിമീങ്ങൾ ജീവിക്കരുത്. മുസ്ലിമീങ്ങൾ വഖൂഫൂബിൽ അഹദി, കരാറ് പാലിക്കുന്നവരായിരിക്കണം. ഇന്നല്ലാഹു കാന മസ്ഊല, കരാറുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. വഔഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. ഓ ബിസിനസ്സുകാരെ, അഴിമതി നടത്തരുത്. തൂക്കുമ്പോൾ തൂക്കം കൃത്യമായിരിക്കണം. ധാന്യം വാരിയെടുത്തിട്ട് നോക്കി, നനഞ്ഞ ധാന്യമാണ് വിൽക്കുന്നത്, എന്താണിത് നനഞ്ഞത്? അദ്ദേഹത്തിന്റെ മറുപടി, അസാബഹൽ ബലലു മതറു, നബിയെ മഴ പെയ്തപ്പോൾ നനഞ്ഞതാണ്. അവിടുത്തെ ചോദ്യം, നനഞ്ഞത് നീ എന്തുകൊണ്ട് മേലെ ഇട്ടില്ല? അടിയിൽ നനഞ്ഞതിട്ട് മേലെ ഉണങ്ങിയതിട്ട് വിൽക്കുകയല്ലേ നീ? മൻ വശഫലൈസ മിന്ന, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. മുസ്ലിമാണോ? ഒരു വിഷയത്തിലും ചതിക്കാൻ പാടില്ല. മൻ വശഫലൈസ മിന്ന, പരിശുദ്ധ ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിക്കുകയാണ്. വസിനൂബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരെയുള്ള ത്രാസ് കൊണ്ട് നിങ്ങൾ തൂക്കണേ. ദാരിക ഖൈറും വഹ്സനു തഅ്‌വീല, അതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിയാത്ത വിഷയം പറയരുത്, അറിയാത്തത് തുടരരുത്, അറിയാതെ മതം പറയരുത്, അറിയാതെ ഒന്നും പറയരുത്. വെള്ളിയാഴ്ചയായതുകൊണ്ട് കുറെ ആളുകൾ സിറാജുലിലേക്ക് നേർച്ച തരാൻ വേണ്ടി വന്നിരുന്നു. കുറ്റിയാടിയിൽ ഒരു സ്ത്രീ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഒരു ചികിത്സയുടെ വിഷയമാണ്. സുഖമില്ല ഒരാൾക്ക്, ആ സുഖമില്ലാത്ത ആൾക്ക് കാലിന് സുഖമില്ല, ഡോക്ടറെ കാണിച്ചിട്ടൊന്നും സുഖമാകുന്നില്ല, ഇനി വേറെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നു. കാണിക്കണമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എന്നോടല്ല ചോദിക്കേണ്ടത്, ഡോക്ടർ വേറൊരു ഡോക്ടറെ കാണിക്കണോ വേണ്ടി ഡോക്ടറാ പറയേണ്ടത്, ഞാനല്ല. ഞാൻ എങ്ങനെ പറയാനാ? ചില സ്ത്രീകൾക്ക് ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരിക്കലൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് സാധനം കട്ടുപോയി, ഇത് ഞാൻ അള്ളാഹു തിരിച്ചിരട്ടെ. സാധനം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ധാരാളം കൂടാൻ ഒലിക്കോ, സലാത്ത് ചൊല്ലിക്കോ, ഡിഗ്രി ചൊല്ലിക്കോ, എൻ്റെ വർക്കത്തുണ്ട്, അള്ളാഹു തരട്ടെ. അവസാനം ഞാൻ ഉസ്താദേ നേർച്ചയാക്കട്ടെ, നേർച്ചയാക്കാൻ കഴിയുമെങ്കിൽ നേർച്ച ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ചു. അവസാനം ഈ സ്ത്രീയുടെ ചോദ്യം, ഉസ്താദേ അത് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ആർ കിട്ടൂല്ലേ, ഞാനെങ്ങനെ പറയാം? ഞാൻ എടുത്തു വെച്ച സാധനമാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ കൊടുത്താൽ കിട്ടൂല്ലേ? ഇല്ല. സുബ്ഹാനല്ലാഹ്, അന്ധവിശ്വാസങ്ങളിലൊന്നും പെട്ടുപോകണ്ട സുഹൃത്തുക്കളെ, നാം കണക്ക് നോക്കുന്ന ജ്യോത്സ്യന്മാരെ സമീപിക്കണ്ട, അതുപോലെയുള്ള മനുഷ്യന്മാരെയും സമീപിക്കണ്ട. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. നന്മക്ക് നിമിത്തങ്ങൾ പലതുമുണ്ട്. നിങ്ങളെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ അൽബഖറ ഓതിക്കോ. ലാ യസ്തതിയുഹൽ ബതല, ഒരു ബാത്തിലുകാരനും അൽബഖറയോട് നടക്കൂല. അൽബഖറ ഓതിയാൽ ഏത് സിഹറും ബാത്തിലാകും. അങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു വെച്ചതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ
ദിക്ര് സലാത്ത് അല്ലാഹുവിന്റെ അസ്മാഉകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വലിയ ഫലങ്ങളുണ്ട്. അത് നീ നിഷേധിക്കാനും പോകണ്ട. അതേ സമയത്ത് ജ്യോത്സ്യന്മാരെ സമീപിക്കണ്ട. അതുപോലെ തന്നെ തട്ടസാധനം എവിടെയെന്ന് പറയാനാളെ കിട്ടുമെന്ന് ചിന്തിക്കണ്ട. സുബ്ഹാനല്ലാഹ്, എന്തും പോയി ചോദിക്കുന്ന ചില ആളുകളുണ്ട്, അതുപോലെ മറുപടി പറയുന്നവരുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ അവരെ വീട്ടിൽ നിന്നെ അങ്ങ് കട്ടുപോകും. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പറയട്ടെ, മന്നതാറാഫൻ, വല്ലവനും ജ്യോത്സ്യനെ സമീപിച്ചാൽ എന്നിട്ടോ അവൻ പറയുന്നത് വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഖുർആൻ കൊണ്ട് കാഫിറായി എന്നാണ് ഹദീസ്. പാടില്ല. ഇതുപോലെ എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ചർച്ചകളിലേക്ക് നേർച്ച ചെയ്യുന്ന ചിലരുണ്ട്, അതുപോലെ ദേവാലയങ്ങളിൽ പോകുന്ന ചില സ്ത്രീകളുണ്ട്. ഇന്ന് ഞാൻ വയലിന് വേണ്ടി കുറ്റ്യാടിയിൽ നിറങ്ങുമ്പോൾ ഒരു സ്ത്രീ എന്നോട് വിളിച്ചു ചോദിക്കാൻ, ഉസ്താദേ ഒരു സംശയം ചോദിക്കട്ടെ. പെട്ടെന്നുള്ളതാണെങ്കിൽ മറുപടി പറയാം, ഇതിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. ഉടനെ തന്നെ ചോദ്യം പൂരത്തിന് പോകാൻ പാടുണ്ടോ എന്നാണ്. ഇന്ന് ചോദിച്ച ചോദ്യമാ പറഞ്ഞ് കളവല്ല. ഇന്നാലില്ല, ഉമ്മമാരെ, മുസ്ലിം പള്ളികളിൽ തന്നെ നിസ്കാരത്തിന് നിങ്ങൾ പോകരുതെന്നല്ലേ നിങ്ങളോട് പണ്ഡിതന്മാര് പറഞ്ഞത്? അത് പണ്ഡിതന്മാരെ വകയിൽ പറഞ്ഞതാണോ? അല്ല അല്ല, നിങ്ങൾക്ക് ഏറ്റവും വലിയ കാരുണ്യം ചെയ്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു ഹുമൈദിനെ സായിദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തില്ല എന്നല്ലേ ഹദീസിലുള്ളത്? വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എങ്കിൽ പിന്നെ നിങ്ങൾ പൂരത്തിന് പോകുന്നതെങ്ങനെ? ദേവാലയത്തിൽ പോകുന്നതെങ്ങനെ? ചർച്ചിൽ പോകുന്നതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് ഞാനൊരു വയലിന് പോയി. അപ്പോഴാണ് എനിക്കൊരാളൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ്? ഒരു ദേവാലയത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾ പർദയും ധരിച്ചു പോകുന്നു. ഏതാ ദേവാലയം? അവിടെ ആലി ഷെയ്ത്താൻ എന്നൊരു ഷെയ്ത്താനുണ്ട്. ആലി ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ പേര് ആലി. ആലി ഷെയ്ത്താൻ, ആലി ഷെയ്ത്താനെ കാണാൻ പോവാണ്, നേർച്ച കൊടുക്കാൻ പോവാണ്. ഞാൻ അന്ന് തന്നെ അതിനെതിരായി നന്നായി സംസാരിച്ചു. ഓ മനുഷ്യ, മതസൗഹാർദ്ദം വേണം, മതം തകർക്കരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? മുസ്ലിമീങ്ങൾ ഹൈന്ദവ ആചാരം സ്വീകരിക്കലല്ല, ഹൈന്ദവരുടെ ദേവാലയത്തിൽ പോയി ആരാധന നടത്തലല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ആന്റണി ഖുത്ബോദലല്ല, കരുണാകരൻ ഇമാമത്ത് നിൽക്കലല്ല, അല്ലെങ്കിൽ അച്യുതമേനോൻ ദിക്റും സലാത്തിനും നേതൃത്വം കൊടുക്കലല്ല. പിന്നെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമെന്താണ്? ഓരോ മതക്കാരനും അവനവൻ്റെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വളർത്താതെ, സ്വാതന്ത്ര്യം ഹനിക്കാതെ, അതാ ഓരോരുത്തരും അവനവൻ്റെ മതപ്രകാരം ജീവിക്കാൻ അനുവദിക്കുക. പരസ്പരം മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മനുഷ്യ സഹജമായ വിഷയങ്ങളിൽ സഹകരിക്കുക. അല്ലാതെ നമ്മളും അവരും അവരുടെ മതം കൈയൊഴിക്കലല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അത് ഓരോ മതത്തെയും നശിപ്പിക്കലാണ്. ഒരിക്കലും തന്നെ മുസ്ലിമേ, നീ നിന്റെ മതം നശിപ്പിക്കുന്ന, നിന്റെ വിശ്വാസം നശിപ്പിക്കുന്ന ഒരേർപ്പാടിലും പെട്ടുപോകണ്ട. വിവരമില്ലാത്തത് പിന്തുടരണ്ട. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാതിനെക്കുറിച്ച് ചോദ്യമുണ്ട്, കണ്ണിനെക്കുറിച്ച് ചോദ്യമുണ്ട്, മനസ്സിനെക്കുറിച്ച് ചോദ്യമുണ്ട്. അതൊക്കെ റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണ്. ആ ബോധത്തോടെ ജീവിതം നയിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ നിങ്ങൾ കോതി കേൾപ്പിച്ച വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ നീ അഹങ്കാരിയായി നടക്കണ്ട. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. അതേ, പർവ്വതത്തിന്റെ ഉയരം നിനക്ക് എത്ര ഉയരത്തിൽ ചാടിയാലും എത്തൂല. പിന്നെ നീ എന്തിനാണ് ചാടിക്കളിക്കുന്നത്? നീ എന്തിനാണ് മറ്റുള്ളവന്റെ കയ്യടി വാങ്ങണമെന്ന് ചിന്തിക്കുന്നത്? നീ എന്തിനാണ് മറ്റുള്ളവനെ കൊണ്ടൊരു തക്ബീർ ചൊല്ലിക്കണമെന്ന ചിന്തയിൽ നിന്റെ മതപ്രബോധനം നടത്തുന്നത്? തക്ബീർ ചൊല്ലുന്നവർ ചൊല്ലട്ടെ, ചൊല്ലാത്തവർ ചൊല്ലണ്ട. എനിക്ക് ഇവിടെ ഒരാളാകണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു നേതാവാകണമെന്നോ
എന്റെ പ്രസംഗത്തിന് ജനങ്ങൾ കൈയടിക്കണമെന്നോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയും മനസ്സിൽ വന്നാൽ നിന്റെ പ്രബോധനം പൊളിഞ്ഞു, നിന്റെ ദീനീ പ്രവർത്തനം പൊളിഞ്ഞു. നീ അഹങ്കാരത്തിന്റെ ചിന്തയോ വലിയവനാകണമെന്ന ചിന്തയോ കൽബിലില്ലാതെ റബ്ബിന്റെ ദീനിന്റെ പ്രചരണം നടത്തണമെന്ന ഒരേ ഒരു ചിന്തയിൽ ദീനിന്റെ പ്രവർത്തനം നടത്തണം. റബ്ബദാ പറയുന്നു കുല്ലുദാലിക കാനസയൂന്ദ റബ്ബിക മക്റൂഹാ. ഇതുവരെ പറഞ്ഞ തെറ്റുകളില്ലേ, അതൊക്കെ നിന്റെ റബ്ബിന്റെ അടുക്കൽ വളരെ വെറുക്കപ്പെട്ടതാണ് കേട്ടോ. റബ്ബ് വെറുക്കുന്ന പ്രവർത്തനങ്ങൾ കൈയൊടിച്ച് കുടിക്കാൻ വെള്ളം തന്ന റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി തെക്കുവയോടെ ജീവിച്ച് മരിക്കണേ സുഹൃത്തുക്കളെ. അതിന് സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാൻ അത് നശിച്ചു പോകാൻ കാരണമാകുന്ന ഒരു വിഷയത്തിലും നമ്മൾ പോയി പങ്കുചേരരുത്. ഫർളാക്കപ്പെട്ടതൊക്കെ ജീവിതത്തിൽ എടുക്കണം, ഹറാബുകളൊക്കെ കൈയൊഴിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കണം. അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് തരണം റഹ്മാനേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു ഈമാൻ ഹൃദയത്തിലങ്ങ് രൂഢമൂലമായാൽ ആ മഹാന്മാരെ സ്വഭാവം അതിനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറയുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹുവിനെ റോമൻ ചക്രവർത്തിയുടെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അറസ്റ്റ് ചെയ്ത് പിടിച്ച മുസ്ലിം സൈന്യത്തിൽപ്പെട്ട പലരുമുണ്ട്. മുസ്ലിമീങ്ങൾ ആരോടും അക്രമത്തിന്റെ പേരിൽ യുദ്ധം ചെയ്തിട്ടില്ല. മുസ്ലിം സമുദായത്തെ ജീവിക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാടിൽ അതേ യുദ്ധം ആരംഭിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിന് പല നിയമങ്ങളുമുണ്ട്. സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം. ബാബു അല്ലിമാബു ജുന്നതുൻ യുഖാതലു മിൻ വറാഇഹി, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് യുദ്ധം. കമ്മറ്റി ഉണ്ടാക്കി തീവ്രവാദം നടത്തുന്ന ഏർപ്പാട് ഇസ്ലാമികമല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, യുദ്ധത്തിന് പോകുന്ന സൈന്യങ്ങളിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട കക്ഷികൾ അത്തരത്തിലുള്ള ഏതെങ്കിലും മുസ്ലിം സൈന്യത്തെ കിട്ടിയാൽ, മുസ്ലിം പട്ടാളത്തിലുള്ള മെമ്പറെ ജീവനോടെ കിട്ടിയാൽ എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് ഉപദേശിച്ചിരിക്കുകയാണ് രാജാവ്. ആ ഉപദേശപ്രകാരം റോമൻ ചക്രവർത്തിയുടെ പട്ടാളക്കാർ ജീവനോടെ അബ്ദുല്ലാഹിബിനു എന്നിവരെ കൊണ്ടുവന്ന് ഹാജരാക്കി രാജാവിന്റെ മുന്നിൽ. എന്നിട്ടതാ ചോദിക്കുകയാണ് രാജാവ്, ഓ മനുഷ്യ, നിന്റെ മുമ്പിൽ ഞാനൊരു വിഷയം വെക്കട്ടെ, അത് നീ സ്വീകരിക്കുന്നുവെങ്കിൽ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണത്? നീ ക്രിസ്തു മതത്തിൽ ചേരൂ, നിന്നെ ഒന്നും ചെയ്യാതെ നിന്നെ വിട്ടുതരാ, നിന്നെ ഞാൻ വെറുതെ വിട്ടുതരാ, നീ ക്രിസ്ത്യാനിയാകൂ. പിന്നെയോ നിനക്ക് ഞാൻ ആദരവ് നൽകാം, സമ്മാനം നൽകാം. ഈമാൻ ഹൃദയത്തിൽ ഉറച്ച അബ്ദുല്ലാഹി ബിനു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടെ ഒരൽപ്പവും കൂസലില്ലാതെ രാജാവിന്റെ മുഖത്ത് നോക്കി മറുപടി, ഹൈഹാത്ത, വിദൂരം തന്നെ. ഇന്നൽ മൗത അഹബ്ബു ഇലയ്യ അൽഫ മർറത്തിൻ മിമ്മാ തദ്ഊനീ ഇലൈ, നീ എന്നെ ക്ഷണിക്കുന്ന ഇസ്ലാമിന്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള നിന്റെ ക്ഷണം അതിനേക്കാൾ ആയിരം മടങ്ങ് എനിക്കിഷ്ടം. ഞാൻ മരിക്കുന്നതാണ് കേട്ടോ. രാജാവിന്റെ വാക്ക്. എന്നാൽ നീ നല്ല ധീരതയുള്ള ചെറുപ്പക്കാരനാണല്ലോ,
നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ രാജ്യത്തിന്റെ പകുതി ഭരണം നിന്നെ ഏൽപ്പിച്ചു തരും, നിനക്കെന്റെ അധികാരം പകുതി തരും. ആ സമയത്ത് കൈക്കും കാലിനൊക്കെ ചങ്ങലയിടപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹുന്ന് പുഞ്ചിരിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ലൗഅതൈതരി ജമീഅ മാ തംലികു, നിങ്ങൾ ഉടമയാക്കുന്ന മുഴുവൻ അധികാരവും പണവും നിങ്ങൾ എന്റെ കയ്യിൽ വെച്ചാൽ മലക്കത്തുൽ അറബു, അറബികളും അനറബികളും ഉടമയാക്കിയത് മുഴുവനും തന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈമാനിൽ നിന്നൊരു ഇഞ്ചു നീങ്ങാൻ, ഒരണുമണി തൂക്കം നീങ്ങാൻ അബ്ദുല്ലയെ കിട്ടൂല കേട്ടോ. രാജാവിന്റെ ഓർഡർ, അബ്ദുല്ലാഹിബ്നു ഇബ്നു ഹുദാഫയെ നിങ്ങൾ തൂക്കിലേറ്റാൻ വേണ്ടി നിങ്ങളതാ കുരിശിൽ തെറിക്കൂ. കുരിശിൽ തെറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കുരിശിൽ തെറിച്ചതിന് ശേഷം ഓർഡർ നൽകുന്നു, കൈക്കൊരമ്പ് വെക്കൂ, അമ്പ് ചെയ്യൂ. അമ്പ് വന്ന് കയ്യിന്മേൽ തെറിച്ചു. വേദന കൊണ്ട് പൊളയുമ്പോ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞു സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല. കാലിൻ അമ്പ് ചെയ്തു, ഇനി നീ തയ്യാറുണ്ടോ? മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പിന്നെയും പറഞ്ഞു, ഇല്ല ഇല്ല. അപ്പോഴാണ് പറയുന്നത്, ഇനി അമ്പ് ചെയ്യണ്ട, ഇറക്കി വെച്ചോ. ഇറക്കിയതിന് ശേഷം വലിയ ഒരു ചെമ്പ് കൊണ്ട് വരികയാണ്. ആ ചെമ്പ് നിറയെ എണ്ണ ഒഴിക്കുകയാണ്, വലിയ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അതേ എണ്ണ തിളപ്പിച്ച് എണ്ണയിലിട്ട് വറുക്കാനുള്ള ഏർപ്പാടാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് പറയുമ്പോ തെറ്റായ വഷളായ വിഷയങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, അതേ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്തസ്സോടെ മനുഷ്യനായി ജീവിക്കണമെന്ന് പറയുമ്പോ അതിന് തുനിയാതെ തെറ്റിലേക്ക് ചാടിയിട്ട് നരകത്തിലേക്ക് പോകുന്നവരില്ലേ? ഈമാൻ പണയം വെക്കുന്നവരില്ലേ? ദുന്യാവിന് വേണ്ടി എന്തും വിറ്റ് കളയുന്നവരില്ലേ? നോക്കൂ, ഈമാൻ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി വലിയ ചെമ്പ് നിറയെ എണ്ണ ഒഴിച്ചു, വലിയ അടുപ്പ് കൊണ്ടുവന്നു, വെച്ചിട്ട് തീ ചൂടാക്കിയിട്ട് അതിങ്ങനെ തെളിച്ചു പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മുസ്ലിമിനെ വിളിച്ചു. റോമൻ ചക്രവർത്തി പിടിച്ച് ആ എണ്ണയിലങ്ങിട്ടു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. ആ മുസ്ലിമായ മനുഷ്യന്റെ ശരീരമതാ എണ്ണയിൽ നിന്ന് വറുക്കപ്പെടുന്നു, എല്ല് പുറത്താകുന്നു, അതാ മാംസമെൽ അതാ നീങ്ങുന്നു, പൊടിപൊടിയാകുന്നു. അത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തും ചോദിക്കുന്ന, അബ്ദുല്ലാ നീ ക്രിസ്ത്യാനിയാകാൻ തയ്യാറുണ്ടോ? അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇല്ല ഇല്ല, എനിക്ക് ഈമാനോട് മരിക്കണം. ആ സമയത്താണ് പറയുന്നു, എന്നാൽ നിനക്ക് കേൾക്കണോ, നിന്നെയും ഇതാ നിന്റെ കൂട്ടാളികളെ എണ്ണയിലിട്ടതുപോലെ നിന്നെയും ഇപ്പോൾ എണ്ണയിൽ പിടിച്ചിടാൻ പോകുന്നു. ഇതങ്ങ് പറഞ്ഞു. പറഞ്ഞുകൊണ്ട് എണ്ണച്ചട്ടിയുടെ സമീപത്തേക്ക് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളമുറ്റാൻ തുടങ്ങി. വെള്ളമുറ്റിപ്പോയി ചെറുപ്പക്കാരാ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എണ്ണയിലിട്ട് വറുക്കാനാണ്. രണ്ടാളുകളെ എണ്ണയിലിട്ട് വറുത്തപ്പോൾ അവസ്ഥ കണ്ടതാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റുന്നത് കണ്ടപ്പോ പട്ടാളക്കാര് വന്ന് രാജാവിനെ ഉണർത്തി അദ്ദേഹം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ. സമീപത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, നീ ഇസ്ലാം മതം വിടാൻ തയ്യാറാകുകയാണല്ലേ?
അപ്പോഴാണ് അബ്ദുല്ലാഹി ബിനു ഹുദാഫതങ്ങളെ മറുപടി, വൈഹക്, അതേ ഞാൻ ഇസ്ലാം മതം വിടുകയോ? ഇല്ല ഇല്ല, എനിക്കങ്ങനെ ഒരു ഏർപ്പാടില്ല. പിന്നെ നീ എന്തിനാണെടോ കരഞ്ഞത്? അബ്ദുല്ലാഹി ബിനു ഹുദാഫതങ്ങളെ മറുപടി അബുക്കാനി, അന്നീ ഖുൽതു ഫീ നഫ്സീ, എന്നെ നിങ്ങൾ എണ്ണയിലിട്ട് വര, അതാ എണ്ണയിലിട്ട് വറുക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ചട്ടിയിൽ ഇപ്പോൾ എന്നെ ഇടപെടുമല്ലോ. ഞാൻ എൻ്റെ ശരീരത്തോട് പറഞ്ഞു, നിന്നെ ഇപ്പോൾ ഈ ചട്ടിയിലിടുമല്ലോ, അപ്പോൾ നിന്റെ ആത്മാവ് പിരിയുമല്ലോ. وقد كنت استحي ان يكون لي بعدد ما في جسدي من شعر انفس فتلقى كلها في هذا القدر في سبيل الله. ان ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം കണ്ട് എനിക്ക് ശരീരങ്ങൾ ഉണ്ടാവുകയും ആ ശരീരം ഓരോന്നോരോന്നായി എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ റബ്ബിന്റെ വഴിയിൽ എന്നെ തിളക്കുന്ന എണ്ണയിൽ ഓരോ ഓരോ ശരീരമായി എന്റെ ശരീരം പിടിച്ചിടാൻ മാത്രം എനിക്ക് എണ്ണം വർദ്ധനവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ എനിക്ക് റബ്ബിനടുക്കൽ അതൊരു വലിയ സമ്പാദ്യമായില്ലേ? ഒരു ശരീരമല്ലേ എനിക്ക് സംഭാവന ചെയ്യാനുള്ളൂ? അതിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. നിന്റെ ചട്ടിയും നിന്റെ എണ്ണയും കണ്ട് കരഞ്ഞതല്ലടാ. രാജാവിന് ബോധ്യപ്പെട്ടു, ഭീഷണി കൊണ്ട് ഈമാനിനെ തകർക്കാൻ കഴിയില്ല. അതേ ഭീഷണി കൊണ്ട് ഈ പ്രസ്ഥാനം തകർക്കാൻ കഴിയില്ല. അപ്പോഴാണ് രാജാവിന്റെ ചോദ്യം, ഹല്ലക അന്തു ഖബ്ബില റസീ, നീ എന്റെ തലയൊന്നൊന്ന് പിടിച്ച് ചൂമ്പിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ മതം വിടണ്ട, നിന്റെ ആശയം വിടണ്ട, നീ എന്റെ തലയൊന്ന് പിടിച്ച് ചൂമ്പിക്കാൻ തയ്യാറുണ്ടോ? നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം. മഹാനായ അബ്ദുല്ലാഹി ബിനു ഹുദാഫതങ്ങളെ ചോദ്യം, എന്നെ മാത്രമാണോ നിങ്ങൾ വെറുതെ വിടുക? അതല്ല, എന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറേ സഹോദരന്മാരുണ്ട് മുസ്ലിം സൈന്യത്തിൽ, അവരെ എല്ലാവരെയും നിങ്ങളെ തലയൊന്ന് പിടിച്ച് ചുംബിച്ചാൽ എന്റെ കൂടെ വിട്ടുതരുമോ? സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ മറുപടി, അതെ മുഴുവനാളെയും വിട്ടുതരാം, നീ എന്റെ തലയൊന്ന് പിടിച്ച് ചുംബിക്കൂ. മഹാനായ അബ്ദുല്ലാഹി ബിനു ഹുദാഫ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതുവും മിന്നായതായില്ല, ഇവൻ അല്ലാഹുവിന്റെ ശത്രുവാണ്, നമ്മളെ നശിപ്പിക്കാൻ ഇറങ്ങിയവനാണ്, നമ്മളെ കൊല്ലാൻ ഇറങ്ങിയവനാണ്, നമ്മളെ കൂട്ടത്തിൽ പലരെയും കശാപ്പ് ചെയ്തവനാണ്, മുസ്ലിം സൈന്യത്തിലുള്ള രണ്ടാളെ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ചട്ടിയിലിട്ട് വറുത്തവനാണ്, ഇവന്റെ തല ഞാൻ എന്തിനു ചുംബിക്കണം? പക്ഷേ ഇവന്റെ തലയൊന്ന് ചുംബിക്കുന്നതിനാൽ ഇവന്റെ തല പിടിച്ച് ഞാനെന്ന് ചുംബിച്ചാൽ ഈ മുസ്ലിം സൈന്യം മുഴുവനും രക്ഷപ്പെടുമെങ്കിൽ ഒന്നങ്ങ് ചുംബിച്ചാൽ ഇവിടെ എന്ത് വരാനാണ്? അത് മുസ്ലിം ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷണത്തിനല്ലേ, മുസ്ലിം ഉമ്മത്തിന് ഗുണം കിട്ടാനല്ലേ? അവിടെ ഹിക്മത്ത് തലയൊന്ന് പിടിച്ച് ചുംബിക്കലല്ലേ? അബ്ദുല്ലാഹി ബിനു ഹുദാഫ റളിയല്ലാഹു അൻഹു ഓടി വന്ന് അതാ നട, അതേ മഹാനായ അബ്ദുല്ലാഹി ബിനു ഹുദാഫ തങ്ങൾ നേരെ വന്നു, രാജാവിന്റെ തലയൊന്ന് പിടിച്ചൊന്ന് ചുംബിച്ചു. അദ്ദേഹത്തെയും കൂടെയുള്ള മുഴുവൻ സൈന്യങ്ങളെയും വിട്ടയക്കാൻ രാജാവിന്റെ ഓർഡർ വന്നു, അവർക്ക് സമ്മാനം കൊടുക്കാൻ ഓർഡർ വന്നു. ഈ സംഭവം നടന്നതിന് ശേഷം കൂടെയുള്ള സൈന്യങ്ങളെയും കൂട്ടി സന്തോഷത്തോടെ അബ്ദുല്ലാഹി ബിനു ഹുദാഫ റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്ത മഹാൻ, അതെ ഔലിയാക്കളെ നേതാവ്, വലിയ ബുദ്ധിമാൻ, വലിയ ധീരനായ നേതാവ് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഈ ഒരു തന്ത്രവും പ്രയോഗിച്ച് തിരിച്ചു വന്നപ്പോൾ
ഉമറുൽ ഖത്താബ് തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രം കേട്ട് സന്തോഷിച്ചുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റസ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ വ അന അബ്ദു ബിദാലിക. ഇത് ഹിക്മത്തുള്ള നേതാവാണ്, ഹിക്മത്തുള്ള മഹാനാണ്. ഒരുപാട് മുസ്ലിമീങ്ങളെ ആ മനുഷ്യന്റെ അതേ നെറ്റി പിടിച്ച് ചുംബിച്ച് രക്ഷപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഓരോ മുസ്ലിമീങ്ങളും എഴുന്നേറ്റ് നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ തല പിടിച്ച് നെറ്റി പിടിച്ച് ചുംബിക്കൽ നമ്മളെ കടപ്പാടാണ്. അതിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ നടത്തട്ടെ. മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ എഴുന്നേറ്റ് വന്ന് അതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റി പിടിച്ച് ചുംബിക്കുന്നു. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി ഹിക്മത്തോടെ പ്രവർത്തിച്ച നേതാവാണ്. ആദർശത്തിന്റെ രംഗം വരുമ്പോൾ നിങ്ങൾ എന്നെ എണ്ണയിലിട്ട് വറുത്താലും എന്റെ ആദർശം ഞാൻ കൈയൊഴിക്കൂല. ഉറച്ചു നിന്ന നേതാവാണ്. ഓ മുസ്ലിം സഹോദരന്മാരെ, ഹിക്മത്തോടുകൂടെ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തണം. അതേ സമയത്ത് ഈമാൻ, അത് ഉറച്ച ഈമാൻ നമുക്കുണ്ടാകണം. അത് അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വിഷയമാണ്, റബ്ബിലേക്കുള്ള ചിന്തയിലുള്ളതാണ് ഈമാൻ. ആ ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ മുഴുവനും ഉൾപ്പെടുത്തി തരട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹുവിനെ പോലോത്തവർ എണ്ണ ചൂടായി തിളക്കുന്ന എണ്ണയിൽ പിടിച്ചിട്ട് വറക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും അവരെ ഈമാൻ അവർ വിറ്റിട്ടില്ല, അവരെ ഇസ്ലാം അവർ കൈയൊഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് അതാ വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്തയും ആ റബ്ബിന്റെ അടുക്കൽ ചെന്നാൽ ഈമാനില്ലാതെ തഖ്വയില്ലാതെ ജീവിച്ചവന് അതാ കയറിയിരിക്കാനുള്ള സാഅത്ത് മുസ്തഖറ മുഖാമ അത് ജഹന്നമാണെന്നും അതൊരു പ്രാവശ്യമല്ല, ഒരു ദിവസമല്ല, ഒരു കൊല്ലമല്ല, ഒരു നൂറ് കൊല്ലമല്ല, ഒരു കോടി വർഷമല്ല, ആയിരം കോടി വർഷമല്ല. സുമ്മലായമൂത്തു ഫിഹാവലായ ജീവിതമെന്നോ മരണമെന്നോ പറയാൻ കഴിയാത്ത നരകത്തിലുള്ള ജീവിതം, അവസാനമില്ലാത്ത ജീവിതം ഈമാനില്ലാത്തവന് സമ്മാനിക്കപ്പെടുന്നു. അതിന്റെ മുമ്പിൽ ഇവിടുത്തെ തീ തീയല്ല, ഇവിടുത്തെ എണ്ണ എണ്ണയല്ല, ഇവിടുത്തേതൊന്നും ഒന്നുമല്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഈമാനുള്ള മഹാന്മാർ ഏത് സമയത്തും പതറാതെ ചിതറാതെ അവരുറച്ചു നിന്നുകൊണ്ട് റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തി. അവർക്ക് അല്ലാഹു നൽകിയതിൽ അവർ ചെലവഴിച്ചു, അവർ റബ്ബിന്റെ മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചു, അല്ലാഹു ഹറാമാക്കിയത് കൈയൊഴിച്ചു. തെറ്റുകൾ വന്നു പോകാതെ ജീവിക്കാൻ ശ്രമിക്കണേ ചെറുപ്പക്കാരെ. ജീവിതത്തിൽ വല്ലപ്പോഴും വല്ല തെറ്റും വന്നെങ്കിൽ ആ തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്താതെ, തെറ്റ് ചെയ്തവനെ ശകാരിക്കാതെ, തെറ്റ് ചെയ്തവനെ ചീത്ത പറയാതെ, നിന്ദിക്കാതെ തൗബയിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്. അവൻ നന്നാകാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് മഹാന്മാര് നമുക്ക് കാണിച്ച മാർഗം, അതാണ് പരിശുദ്ധമായ ഖുർആൻ ക്ഷണിച്ച മാർഗം. അല്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് എത്ര തെറ്റ് ചെയ്തു പോയവരും നിരാശരാകാൻ പാടില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ച് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. ഈ ബോധം നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവെ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ വന്ന മുഴുവൻ തെറ്റുകളും നീ മാപ്പാക്കണം റഹ്മാനെ. സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഅദു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സ്, എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വഅദ് കേൾക്കുന്നു. പക്ഷേ ഷാമിലുള്ളൊരു മനുഷ്യനെ
കാണുന്നില്ല എപ്പോഴും വരുന്നൊരു മനുഷ്യനാണ്. ഒരു ദിവസം അതാ സദസ്സിൽ കാണുന്നില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് മുഹത്താബ് അന്വേഷിക്കുന്നു. മറുപടി ലഭിക്കുന്നു, കള്ള് കുടിച്ച് 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 അതാ അവൻ വീണിരിക്കുന്നു, മദ്യപാനത്തിൽ മുഴുകിപ്പോയി. ഉമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൊണ്ടുവരൂ ഒരു കടലാസ്, ഞാനൊരു കത്തെഴുതട്ടെ. കള്ള് കുടിക്കുന്ന മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി കത്തെഴുതുകയാണ്. ഇന്ന് മദ്യപാനത്തിനെതിരെ എസ് ഐ എസ് ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട് കാലങ്ങളായി. അതിനെതിരെ എസ് ഐ എസിന്റെ കീഴിൽ പ്രചരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. മദ്യം വിരോധിക്കണം. നമ്മുടെ നാട്ടിൽ വലിയ അബദ്ധങ്ങൾ വരുത്തിവെക്കുന്ന വലിയ നാശമല്ലേ മദ്യം? ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മദ്യത്തിനെതിരെ ഉള്ള സമരത്തിൽ സർവജനങ്ങളും ഞങ്ങളോടുകൂടെ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും നിങ്ങളെല്ലാം ഭാഗവാക്കാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മദ്യത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം പണ്ഡിതന്മാർ ശബ്ദിച്ചിട്ടുണ്ട്, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് മദ്യം വ്യാപകമായത് ഇപ്പോഴാണ്. ചർച്ച ചെയ്ത് ചെയ്ത് കഥാ നിയമസഭയിലേക്കും കള്ളു കുടിച്ച് പോകുന്നുണ്ടോ ഇല്ലേ എന്ന ചർച്ച വന്നില്ലേ? അതേ റമദാൻ ഷെരീഫിന്റെ 27-29 രാവ് അന്ന് കള്ളു കുടിച്ച് കുറെ ആളുകൾ ജീവൻ പോയപ്പോ അതാ അങ്ങനെ ജീവൻ പോയവരുടെ പേരും ആശുപത്രിയിലായവരുടെ പേരും വന്നപ്പോ അവിടെയും മുസ്ലിമിന്റെ പേര് നമ്മൾ വായിച്ചില്ലേ? പരിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാകാൻ സാധ്യതയുള്ള രാത്രിയിലും വിഷമദ്യം കുടിച്ച് ആശുപത്രിയിലായ മുസ്ലിമീങ്ങളെ പേര് വായിച്ചില്ലേ? ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് യോജിക്കണം, മുസ്ലിം പണ്ഡിതന്മാര് യോജിക്കണം, സുന്നത്ത് ജമാഅത്തിലുള്ള പണ്ഡിതന്മാര് യോജിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ യോജിക്കണം, ഐക്യത്തോടെ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തണമെന്ന് മഹാപണ്ഡിതന്മാരും സയ്യിദന്മാരും പോരാ, പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ വരെ അങ്ങനെ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്നതിന്റെ കാലം ആർക്കും അറിയാമല്ലോ. കാരണം എന്താണ്? ഈ സമുദായത്തിന്റെ പോക്കെങ്ങോട്ടാണ്? ഈ സമുദായത്തെ കരകയറ്റേണ്ട പണ്ഡിതന്മാർ സ്റ്റേജിൽ കയറി പരസ്പരം ചീത്ത പറയേണ്ടവരല്ല, തെറി പറയേണ്ടവരല്ല, പരസ്പരം ഗ്രൂപ്പ് കൂട്ടേണ്ടവരല്ല, പരസ്പരം ഗീബത്ത് പറയേണ്ടവരല്ല, നമീമത്ത് പറയേണ്ടവരല്ല, നിസ്സാരപ്പെടുത്തേണ്ടവരല്ല. ഈ ഉമ്മത്തിനെ നരകത്തിൽ മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കേണ്ട ബാധ്യതയുള്ളവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ മോമിനീങ്ങളും ഐക്യത്തോടെ റബ്ബിന്റെ ദീനീ പ്രചരണ പ്രവർത്തനം നടത്തേണ്ട ഈ കാലത്ത് നമ്മുടെ സമുദായത്തിലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കള്ളിന്റെ പിന്നാലെ, വ്യഭിചാരത്തിന്റെ പിന്നാലെ, എല്ലാ അധികാരത്തിന്റെയും പിന്നാലെ പോകുന്ന സമയത്ത് ഇപ്പോഴും ചില്ലറ ചില്ലറ വിഷയങ്ങൾ എടുത്ത് സ്റ്റേജിൽ നിന്ന് പരസ്പരം വിമർശിച്ച് പരസ്പരം അകലുന്നത് ശരിയാണോ മുഅ്മിനീങ്ങളെ? ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈന നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ മർദാത്തില്ലാഹി ഫസൗഫ നുതീഹി അജ്റൻ അളീമാ. ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ അവർക്കത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ വലിയ പ്രതിഫലം റബ്ബ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? പലരുടെയും സംസാരത്തിൽ ഖൈറില്ല. ഖൈറുള്ള സംസാരം നല്ലത് പറയുന്നവന്റെ സംസാരമാണ്, ധർമ്മം ചെയ്യാൻ കൽപ്പിക്കുന്നവന്റെ സംസാരമാണ്, ജനങ്ങളെ ഐക്യത്തിലാക്കാൻ വേണ്ടിയുള്ള സംസാരമാണ്. അത് ചെയ്യുന്നവന് വലിയ പ്രതിഫലം നമ്മൾ കൊടുക്കുമെന്നല്ലേ ഖുർആൻ വാഗ്ദത്തം ചെയ്തത്? കള്ളു കുടിച്ചു പോയ ചെറുപ്പക്കാരനെതിരെ പറയല്ല, അവൻ നന്നാകാൻ പ്രാർത്ഥിക്കൂ. കൊണ്ടുവരൂ ഒരു കത്ത്, നമുക്ക് ഒരു കത്ത് എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അതേ ബിൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ, അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് കത്തെഴുതുകയാണ്. സലാമുൻ അലൈക, നിനക്ക് സമാധാനം വരട്ടെ. ഫൈനി അഹ്മദു ഇലൈക അല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിന്നോട് പറയട്ടെ. അല്ലദീ ലാ ഇലാഹ ഇല്ലഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല.
غافر الذنب قابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير അള്ളാഹുവിനെ കുറിച്ച് ബോധം വേണേ. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. അതേ കാഫിരി ദംബി, അവൻ പാപം ചെയ്തു പോയവർ ഖേദിച്ചു മടങ്ങിയാൽ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. വഖാബിലി തൗബി, ഖേദിച്ചു മടങ്ങിയാൽ സ്വീകരിക്കുന്ന രാജാവാണ്. ശദീദിൽ ഖാബ്, തെറ്റ് ചെയ്യുന്നതിനെതിരെ ഏതുൽബോധനം കേട്ടിട്ടും അതൊന്നും സ്വീകരിക്കാതെ പിന്നെയും തെറ്റിൽ തന്നെ മുഴുകി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്ന രാജാവാണ് കേട്ടോ. അവൻ ആരെയും എന്തും ചെയ്യാൻ കഴിവും അധികാരവുമുള്ള രാജാവാണ് കേട്ടോ. അവനല്ലാതെ ഇലാഹില്ല, അവനിലേക്കാണ് മടക്കും. ഈ അർത്ഥം വരുന്ന ആയത്ത് വെച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സഹോദരനല്ലേ ആ മദ്യപാനത്തിൽ പെട്ടത്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഈ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെത്തിക്കൂ, അള്ളാഹു അദ്ദേഹത്തെ നന്നാക്കിയാലോ, അള്ളാഹു തൗബ സ്വീകരിച്ചാലോ. കത്തങ്ങ് കൊണ്ട കൊടുത്തു ആ ചെറുപ്പക്കാരൻ. മദ്യപാനം കഴിഞ്ഞിട്ട് ലഹരിയിലതാ കീടസ്ഥലത്ത് നിന്ന് ബോധം തെളിഞ്ഞപ്പോ ഉമറുൽ ഖത്താബ് തങ്ങളെ കത്തങ്ങ് കൊണ്ട് കൊടുത്തു. ആ കത്തിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട ചെറുപ്പക്കാരൻ ആവർത്തി ഇങ്ങ് വായിച്ചു. വായിച്ചുകൊണ്ട് ഈ ആയത്തല്ലേ പരിശുദ്ധ ഖുർആനല്ലേ, മനുഷ്യ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്ന വാചകമല്ലേ പരിശുദ്ധ ഖുർആനിലെ വാചകം. ഖാഫിരി ദംബി ഖാബിലി തൗബി ശദീദിൽ ഖാബ്, അല്ലാഹുവിന്റെ ആ വാക്ക്, അതേ അല്ലാഹു ജല്ല ജലാലുഹു പാപം പുറത്തു കൊടുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, കടുത്ത ശിക്ഷ ശിക്ഷിക്കുന്നവരുമാണ്. ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വാചകം ഓതിക്കൊണ്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഹദ്ദറനീ ഉഖൂബതഹു വവഅദനീ അൻ യഗ്ഫിറലീ, എനിക്ക് മാപ്പ് തരുമെന്ന് എന്റെ രാജാവ് പറഞ്ഞല്ലോ, ഞാൻ ഖേദിച്ച് മടങ്ങിയ മാപ്പ് തരുമെന്ന് എന്റെ രാജാവ് പറഞ്ഞല്ലോ. അവൻ ക്രൂരനല്ല, അക്രമിയല്ല, അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ, മാപ്പ് തരുമെന്നല്ലേ അവൻ പറഞ്ഞത്. ഞാൻ നന്നാകാൻ തയ്യാറില്ലെങ്കിൽ കടുത്ത ശിക്ഷ ശിക്ഷിക്കുമെന്ന് അവൻ താക്കീതും നൽകിയല്ലോ. കാരുണ്യത്തോടെ എന്നെ വിളിച്ച രാജാവിന് ഉത്തരം ചെയ്യുന്ന അടിമയല്ലേ ഞാൻ, ഇനിമേലിൽ കള്ളുകുടിയില്ല, ലഹരിയില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് വന്ന് അദ്ദേഹം തൗബ ചെയ്തുകൊണ്ട് പറയുന്നില്ല, എന്റെ അബദ്ധങ്ങളല്ല, ഞാൻ സമ്മതിക്കുന്നു, എന്റെ റബ്ബെനിക്ക് മാപ്പ് തരാൻ അവിടുന്ന് പ്രാർത്ഥിക്കണേ. ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സഹോദരന്മാർ തെറ്റുകളിലേക്ക് വഴുതിപ്പോയാൽ അവരെ ശപിക്കാതെ, അവരെ തെറി പറയാതെ, ചീത്ത പറയാതെ, അവരെ മാറ്റി നിർത്താതെ, അവരെ നന്നാക്കിയെടുക്കാൻ ഞാൻ ഈ കാണിച്ച സമീപനം നിങ്ങളും കാണിക്കണേ, നന്നാകാൻ പ്രാർത്ഥിക്കണേ. വല്ലാത്ത കൂറു അവാനല്ലി ശൈത്താൻ, ശൈത്താൻ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളും അവനെതിരെ സംസാരിച്ച്, അവനെതിരെ പ്രാർത്ഥിച്ച്, അവനെ ശപിച്ച്, അവനെ ദൂരീകരിച്ച് നിങ്ങൾ ശൈത്താനിൻ്റെ സഹായികളാകരുതേ. നമ്മുടെ പ്രവർത്തനം നാം നന്നാകാനാകണം, മറ്റുള്ളവർ നന്നാകാനാകണം. അല്ലാഹു ജല്ല ജലാലുഹു ആ നിലക്കുള്ള പ്രവർത്തനങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ദുആ